സങ്കീർത്തനം 119:88-89. കരുണ തോന്നി എൻ്റെ ജീവൻ രക്ഷിക്കണമേ, ഞാൻ അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന കൽപ്പനകൾ അനുസരിക്കട്ടെ. കരുണ തോന്നി ജീവൻ രക്ഷിക്കണമേ, ഞാൻ അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന കൽപ്പനകൾ അനുസരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം എന്നേക്കും സ്വർഗത്തിൽ സുസ്ഥാപിതമാണല്ലോ. സ്വർഗത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ വചനം നാം ഇപ്പോൾ കേൾക്കുകയാണ്. ഈ വചനം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് ബഹുമാനപ്പെട്ട ഷാജി തുമ്പച്ചിറയിൽ അച്ഛനാണ്. നമുക്കെല്ലാവർക്കും ഏറെ പരിചിതനാണ് അച്ഛൻ. നമുക്ക് ഈ സമയങ്ങളിൽ വളരെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനം അച്ഛനിലൂടെ നമുക്ക് ശ്രവിക്കാം. സന്തോഷത്തിൽ നമുക്ക് അച്ഛനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ദൈവാനുഗ്രഹത്താൽ ഒരു സുഗന്ധ രാത്രിയാണ്, ഒരു നിർമ്മല രാത്രിയാണ്, ഒരു അഭിഷേക രാത്രിയാണ്, ഒരു അതുല്യ രാത്രിയാണ്. എ നൈറ്റ് ദാറ്റ് ഈസ് അൺഇക്വലന്റ്, മറ്റൊന്നിനോടും തുല്യതപ്പെടുത്താനില്ലാത്ത ഒരു രാത്രി. നാം പാപം ചെയ്ത രാത്രിയുണ്ട്, നാം പിഴച്ചുപോയ രാത്രിയുണ്ട്, നാം പരിഭ്രമിച്ച രാത്രികളുണ്ട്, നാം ആധി പിടിച്ച രാത്രികളുണ്ട്, നാം അലഞ്ഞ രാത്രികളുണ്ട്. എന്നാൽ ഈ രാത്രി അതുല്യമായ രാത്രിയാണ്. ഇറ്റ്സ് എ നൈറ്റ് ക്വൈറ്റ് അൺഇക്വലന്റ്, ഒന്നിനോടും തുലനം ചെയ്യാനാവാത്ത ഒരു പവിത്ര രാത്രി സ്വർഗം നമുക്ക് നൽകുന്നു. നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ, നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു ടെക്നോളജിയുടെ സന്താനമല്ല, പിന്നെയും ദൈവത്തിൻ്റെ വചനം നമ്മുടെ മുമ്പിലേക്ക് വിളമ്പിത്തരുന്ന അതുല്യ വേദിയായി ഇപ്പോൾ നിങ്ങളുടെ ടി വി സ്ക്രീൻ മാറുകയാണ്. നമുക്കിപ്പോൾ തന്നെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളിപ്പോൾ ഒരു യന്ത്രം പോലെ അങ്ങയുടെ സന്നിധിയിൽ വചനം കേട്ടിരിക്കുകയല്ല. ഒരു യന്ത്രം ഉരുളുന്നത് പോലെയോ പൽചക്രം കറങ്ങുന്നത് പോലെയോ അല്ല, ഞങ്ങളുടെ ആത്മാവ് നിന്റെ കൃപയിൽ നിമഗ്നമായിട്ടിരിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. ഈ രാത്രി ഞങ്ങളുടെ പകൽ വെളിച്ചത്തെ കൂട്ടുമെന്ന്, ഈ രാത്രി സാധാരണഗതിയിൽ രാത്രിയെ വർദ്ധിപ്പിക്കുന്നു, ഇരുളിനെ വർദ്ധിപ്പിക്കുമ്പം ഈ രാത്രി ഞങ്ങളുടെ ഉള്ളിൽ പ്രകാശം തെളിപ്പിക്കുന്ന രാത്രിയാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ശുശ്രൂഷ ആരംഭിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്സരമുള്ളവരെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ നിന്ന് കരങ്ങൾക്ക് ഒപ്പിപ്പിടിക്കാം. ഈ കഴിഞ്ഞ നാളുകളിലും കാലങ്ങളിലുമെല്ലാം ശാലോമിലൂടെയുള്ള അതുല്യ ശുശ്രൂഷകൾ കേട്ടിട്ട് നാം കേട്ടറിഞ്ഞു, വായിച്ചറിഞ്ഞു, അനുഭവ സാക്ഷ്യങ്ങൾ കണ്ടറിഞ്ഞു, അവരെ തൊട്ടു ഇവരെ തൊട്ടു ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും അമേരിക്കയിലും കണ്ണൂരിലും ആലപ്പുഴയിലും ഒക്കെ അത്ഭുതങ്ങളുണ്ടായി എന്നായി നാം വായിച്ചു, കേട്ടു, അനുഭവിച്ചു. നാം ഇപ്പോഴും സന്ദേഹപ്പെടുകയാണ്, സംശയിക്കുകയാണ്, എൻ്റെ നെഞ്ചകത്തേക്ക് എന്തുകൊണ്ടേ വാർമഴവില്ല് പോലെ നിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ മഴവില്ല് വിരിഞ്ഞില്ല എൻ്റെ ദൈവമേ. പ്രിയപ്പെട്ട സഹോദര, കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യും, കർത്താവിൻ്റെ വിടുവിക്കുന്ന ഒരു പ്രവൃത്തി വരും. ആ പ്രവൃത്തി നീയും കാണും, ഞാനും കാണും. അത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഹാ കഷ്ടം. ആ പ്രവൃത്തി കാണാൻ ഒരു ദിവസം, ഒരു യാമം ദൈവം അനുവദിക്കും. നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്തിയിട്ട് പറയാം, കർത്താവേ, ഈ രാത്രി ഞങ്ങൾ മാത്രമല്ല ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടണം. ഈ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടണം. എളിയവനാ നിസ്സാരപ്പെട്ടവനായ ഞാൻ അനുഗ്രഹിക്കപ്പെടണം. ശാലോം മീഡിയയും എല്ലാ ടെലിവിഷൻ ചാനലുകളും ദൈവ കൃപയെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന സർവ സുവിശേഷ വേലകളും കത്തി അമർന്നുയരണം. അത്യുന്നതന്റെ തീജ്വാല ശുശ്രൂഷകളെല്ലാം ഏകോപിപ്പിക്കണം. ഒരു ശിശു ഭരിക്കുന്നത് പോലെ, നിർമ്മലനായ ഒരു കുഞ്ഞ് ഭരിക്കുന്നത് പോലെ എല്ലാത്തിനെയും ചേർത്ത് കെട്ടാനുള്ള ഒരു അതുല്യ ഭാഗ്യം നിങ്ങളത് ആഗ്രഹിക്കണം. ഈ ശുശ്രൂഷയിൽ ഇവിടെ ഇരിക്കുമ്പം നിങ്ങൾ അവകാശത്തോടെ വലതുകരം നെഞ്ചിൽ വെച്ചിട്ട് അവകാശപ്പെടണം, എൻ്റെ ദൈവം, എൻ്റെ ദൈവം എന്നൊരു പ്രവൃത്തി ചെയ്യും. ഈ ശുശ്രൂഷകളിൽ ക്യാമറ വർക്ക് ചെയ്യുന്നവരിൽ, ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുന്നവരിൽ, ഈ ശബ്ദം വിന്യസിപ്പിക്കുന്നവരിൽ, ഇത് പ്രക്ഷേപണം ചെയ്യുന്നവരിൽ, ഇത് കാണുന്നവരിൽ, ഇതിനെ സഹായിച്ചവരിലൊക്കെ അഭിഷേകം ഇറങ്ങും. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി അത്യുന്നതനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവം ഒരു പ്രവൃത്തി ചെയ്യാം. വാത്സല്യമുള്ളവരെ, ഇപ്പോൾ നിങ്ങൾ രണ്ട് കരങ്ങളും ഇങ്ങോട്ടേക്ക് നീട്ടിപ്പിടിച്ച്
ഇതാ ഈ ബഹുമാനപ്പെട്ട ഗാന ശുശ്രൂഷകരും ഞാനും ഞങ്ങൾ ഒറ്റ ഗണമായി, ഒറ്റ കുടുംബമായി, ഒറ്റ സ്നേഹവലയത്തിൽ ദൈവത്തിൻ്റെ പരിവേഷത്തിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ആഗ്രഹിക്കണം ഈ ശുശ്രൂഷ കാണുന്നവരുടെ കാതുകളെ കർത്താവിൻ്റെ അഭിഷേകം മാലാഖമാർ വഴി ഇപ്പോൾ അഭിഷേകം ചെയ്യട്ടെ. കാതുകൾക്കൊരു അഭിഷേകം കിട്ടട്ടെ. ലോകവും ലോകത്തിനപ്പുറമുള്ള ലോകവും ഈ ശുശ്രൂഷയ്ക്ക് കാതോർക്കട്ടെ. ലോകവും ലോകത്തിനപ്പുറമുള്ള ലോകവും ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ആനന്ദിക്കുകയും സന്തോഷിക്കുകയും കെരൂബുകൾ ക്രോവേൻ കെരൂബുകൾ സ്രാപ്പ്യന്മാരോടും സ്രാപ്പ്യന്മാർ അഗ്നിമയന്മാരോടും ഈ ശുശ്രൂഷയെക്കുറിച്ച് പറയട്ടെ. അങ്ങനെ സ്വർഗവും ഭൂമിയും ഈ ശുശ്രൂഷയിൽ ആനന്ദിക്കുമ്പം കർത്താവിൻ്റെ അതുല്യ സ്നേഹത്തിൻ്റെ ഒരു കനൽ വന്ന് നിന്റെ നെറുകയിൽ നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വീഴും. നിന്റെ നെറുകയും ചങ്കും കരളും പുകയുന്നതും കാൽവരലിലൂടെ അഭിഷേകത്തിൻ്റെ ഒരു തിരമാല ഇരച്ചു വരുന്നതും നീ അനുഭവിക്കുമ്പോഴാണ് ഈ ശുശ്രൂഷയ്ക്ക് സത്യമുള്ളത്. ഹാലലുയാം ഹാലലുയാം. കരങ്ങൾ നെഞ്ചിൽ വയ്ക്കാം. പ്രിയപ്പെട്ടവർ, അവസാന കാലങ്ങളിൽ നീതിനിഷ്ഠനായി വരുന്ന രാജാവിൻ്റെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഞാൻ കണ്ടു ഒരു രാജാവിനെ, നീതിയാൽ അരമുറുക്കിയ ഒരു രാജാവിനെ. ആ രാജാവ് ജസയുടെ മുളയിൽ നിന്നും കിളച്ചു വരുന്നവനാണ്, കിളിർത്തു വരുന്നവനാണ്. ജസയുടെ മുളവൊട്ടി വരുന്ന ഈ പുണ്യാത്മാവിനെ കുറിച്ച് യെശയ്യാ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു കവിയെപ്പോലെ പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ കാലങ്ങളിൽ നീതിനിഷ്ഠനായ യുഗപ്രഭാവനായ ആ രാജാവിൻ്റെ കാലങ്ങളിൽ ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചുമേയും പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയെ കെട്ടിപ്പിടിക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചുമേയും ഒരു കുഞ്ഞ് അവയെ ഭരിക്കും. നീതിനിഷ്ഠനായ രാജാവ് സ്വർഗത്തിൻ്റെ യുഗപുരുഷനായ വിടുവിക്കുന്ന ദൈവത്തെ യേശയ്യ അവതരിപ്പിക്കുന്നത് ഒരു കൊച്ചു കുഞ്ഞായിട്ടാണ്. നിർമ്മലനായ ഉണ്ണിമിശിഹായുടെ വലിയൊരു സാന്നിധ്യത്താൽ ഈ ശുശ്രൂഷ അത്ഭുത തീപ്പന്തമായി കത്തി ഉയരുകയും ഉണ്ണിമിശിഹായുടെ നിർമ്മല മനസ്സുള്ള അനേകം ശുശ്രൂഷ ആലയങ്ങളുണ്ടായി. സിംഹത്തെയും കുഞ്ഞാടിനെയും പാപിയെയും പുണ്യവാളനെയും ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ നിരീശ്വരവാദികളെയും അജ്ഞേയവാദികളെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന ഉന്നതവും സ്പഷ്ടവും സുതാര്യവും ദൈവം മുദ്രവെച്ചതുമായ സുവിശേഷ ശുശ്രൂഷകൾ കത്തി പടരട്ടെ. ആമേൻ. ഹല്ലേലൂയാം ഹല്ലേലൂയാം. മറിയം നമുക്ക് കൂടെ ആയിരിക്കട്ടെ. യൗസപിതാവ് നമുക്ക് താങ്ങായിരിക്കട്ടെ. മാലാഖമാര് നിങ്ങളെയും ഞങ്ങളെയും ശുശ്രൂഷിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയാം ഹല്ലേലൂയാം. സ്വരമുയർത്തി ഹല്ലേലൂയാം ഹല്ലേലൂയാം. കരങ്ങൾ കൂപ്പി ഒരു നിമിഷം നിൽക്കാം. മാലാഖമാരെ ദൂതന്മാരെ എന്റെ കാതിൽ അഭിഷേകം ചൊരിയേണമേ. മാലാഖമാരെ ദൂതന്മാരെ എന്റെ കാതിൽ അഭിഷേകം ചൊരിയേണമേ. മാലാഖമാരെ ദൂതന്മാരെ എന്റെ കാതിൽ അഭിഷേകം ചൊരിയേണമേ. ഒരു വാക്കു കേൾക്കുമ്പോൾ അത് പത്തായി കേൾക്കുവാനും വരം നൽകണമേ. ഒരു വാക്കു കേൾക്കുമ്പോൾ ഇന്ന് അതെനിക്ക് പത്തു വാക്കായി എൻ്റെ ചെവികളിൽ ഒരു ടെക്നോളജിക്കും ഒരു ഡിലേക്കും റിവേർബിനും കേൾപ്പിക്കാൻ പറ്റാത്തതുപോലെ, ഒരു ശബ്ദവിന്യാസ സ്റ്റുഡിയോയിൽ പറ്റാത്തതുപോലെ, ഒരു സൗണ്ട് എഞ്ചിനീയറിൻ്റെ കൈകൾക്ക് പറ്റാത്ത വിധം നിൻ്റെ ചെവിയിൽ കർത്താവിൻ്റെ വചനം പവിഴമഴ പോലെ ഒരു വാക്ക് പത്തു വാക്കായി പവിത്രമഴയായി പെയ്തുറങ്ങുകയും നിന്റെ ശരീരവും മനസ്സും ആത്മാവും ഒന്നുചേരുകയും വിടുതൽ നീ അനുഭവിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ രാത്രി സുഗന്ധരാത്രിയാകുമെന്ന് ഞാൻ പറഞ്ഞത്. കർത്താവ് അതിനെ മുദ്രവയ്ക്കട്ടെ. ഒരു റൂഷ്മ നിങ്ങളുടെ നെറ്റിയിലും ഈ രാത്രിയിലും ഞങ്ങളിലും കർത്താവ് നൽകട്ടെ. ആമേൻ. ഹല്ലേലൂയാം 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 ഹല്ലേലൂയാം. നമുക്ക് ഇരിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. വാത്സല്യമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മഹാസ്നേഹം നിങ്ങളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ മഹാസന്തോഷം നിങ്ങളെയും എന്നെയും ഭരിക്കട്ടെ. വാത്സല്യമുള്ള സഹോദരങ്ങളെ, ഈ രാത്രി എൻ്റെ ഹൃദയം പറയുന്നത് ഇത് മാത്രമാണ്, ഒരു കൊച്ചു കാര്യം, എന്നാൽ അതൊരു വലിയ കാര്യമാണ്. താനും ദൈവം നമുക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യും. ദൈവം വിടുവിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യും. ദൈവം ആ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ സമ്പത്ത് കൊണ്ടോ സ്ഥലം കൊണ്ടോ സന്നാഹം കൊണ്ടോ സാധ്യമല്ല, ഒന്നും സാധ്യമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ മൂന്നാം അധ്യായത്തിൽ ചെറിയൊരു വാക്യമുണ്ട്. പൗലോസും പത്രോസും ശിഷ്യന്മാർ പറയുകയാണ്, സഹോദര മുടന്തനായ സഹോദര സ്വർണ്ണമുണ്ട്
ഉണ്ടായിരുന്നെങ്കിൽ തരുമായിരുന്നു, വെള്ളി ഉണ്ടായിരുന്നെങ്കിൽ തരുമായിരുന്നു, സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ വക്കലില്ല, പക്ഷേ വിടുവിക്കുന്ന ഒരു പ്രവൃത്തി, നിന്നെ തൊടുന്ന, നിന്നെ എന്നേക്കുമായി സ്പർശിക്കുന്ന, നിന്നെ എന്നേക്കുമായി വിടുവിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ കർത്താവായ ഈശോമിശിഹായുടെ നാമത്തിൽ എനിക്ക് സാധിക്കും. ഈ ഭക്ഷ്യഭിക്ഷാപാത്രം, ഈ യാചകന്റെ പാത്രം, ഈ വടി, ഈ കൂറവസ്ത്രം, ഇതെല്ലാം ഉപേക്ഷിച്ച് രാജപുരോഹിതന്റെ മകനായി നീ അഭിമാനിക്കാൻ തക്കവിധം വിടുവിക്കുന്ന ഒരു പ്രവൃത്തി കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യും. അത് നിനക്ക് എന്നേക്കുമായി നിന്റെ ഭിക്ഷാപാത്രത്തിലേക്ക്, എന്നേക്കുമായി നിന്റെ ഭിക്ഷാപാത്രത്തിലേക്ക് സ്വർഗമയക്കുന്ന അപൂർവ സ്വർണ നാണയമായിരിക്കും. ഹല്ലേലൂയാം. വലതുകരം ഉയർത്തി ഹല്ലേലൂയാം. സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും ഹല്ലേലൂയാം. വത്സല്യമുള്ളവരെ, എനിക്കൊരു കാര്യം ഉറപ്പാണ്, എനിക്കൊരു കാര്യം ഉറപ്പാണ്, വചനം ഒരുപാട് ഞാൻ വായിച്ചിട്ടില്ല, ഒരുപാട് ശുശ്രൂഷകൾ ചെയ്തിട്ടുമില്ല, എങ്കിലും കർത്താവായ യീശോമിശിഹായുടെ നാമത്തിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ദൈവം ഓർമ്മിച്ചാൽ ദൈവം ഓർമ്മിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നെഹമിയ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അവസാന അധ്യായങ്ങളുണ്ട് നെഹമിയയുടെ പുസ്തകത്തിൽ. ദൈവമേ, ഞാൻ ചെയ്ത നിസ്സാര പ്രവൃത്തികൾ, അത് മുഖാന്തരം നീ എന്നെ ഓർക്കണം. ഈ രാത്രിയിൽ ദൈവം നിന്നെ ഓർക്കുന്ന രാത്രിയാണ്. ദാനിയേലിൻ്റെ പുസ്തകം വായിച്ച് മറിക്കുമ്പം ദാനിയൽ പറയുന്ന ഒരു വാക്യമുണ്ട്, ദൈവമേ നിന്നെ സ്നേഹിച്ചവരെ നീ ഓർത്തിരിക്കും. ഹല്ലേലൂയാം. സന്തോഷത്തോടെ ഒറ്റ മനസ്സോടെയും ഹല്ലേലൂയാം. വത്സല്യമുള്ള സഹോദരങ്ങളെ, എനിക്ക് ഉറപ്പാണ് അക്കാര്യം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, ഓർക്കുന്നവർക്ക് വേണ്ടി, ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യും. അത് പൂർണ്ണമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ദിവസങ്ങളിൽ പറഞ്ഞില്ലേ, ലോകം മുഴുവൻ ചർച്ച ചെയ്ത് മടുക്കുകയാണ്. നിരീശ്വരവാദികളെ പോലും ദൈവം രക്ഷയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നില്ല, എല്ലാവരും ഞെട്ടുകയാണ്. ലോകത്തിൽ അനേകം ദൈവശാസ്ത്ര ചിന്തകൾക്ക് തിരികൊളുത്തിക്കൊണ്ട് ഫ്രാൻസിസ് യുഗപ്രഭാവത്തോടെ പറയുകയാണ്, മക്കളെ, ദൈവത്തെ നിഷേധിക്കുന്നവരെ പോലും ദൈവം രക്ഷയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നില്ല, ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി. നീ ദൈവത്തെ തേടിയില്ലെങ്കിൽ പോലും ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് പുതിയ മാർപ്പാപ്പ സാക്ഷിക്കുകയാണ്. വത്സല്യമുള്ളവർ, ഇത്രയും നാൾ നാം കണ്ടതും കേട്ടതും പഠിച്ചതും പാടിയതുമൊക്കെ തേടി നടക്കുന്നവനെയും കൂടെ നടക്കുന്നവനെയും ഓശാരം പാടുന്നവനെയും ആരാധിക്കുന്നവനെയും ധൂപമർപ്പിക്കുന്നവനെയും നിരന്തരം വിളിക്കുന്നവനെയും മാത്രം തേടി വരുന്ന ഒരു കർത്താവിനെയാണെങ്കിൽ, എന്നാൽ കർത്താവ് ഈ അന്ത്യകാലങ്ങളിൽ പരിചയപ്പെടുത്തുന്നത് നോക്കാത്തവനെയും തിരിഞ്ഞു നോക്കാത്തവനെയും തേടി വരുന്ന ഒരു സ്വർഗത്തിൻ്റെ സ്നേഹം ഈ രാത്രിയിൽ നിന്നെ വിടുവിക്കും. ഹല്ലേലൂയാം. സ്വരമുയർത്തി ഹല്ലേലൂയാം. വത്സല്യമുള്ളവരെ, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനതിൽ ആശ്രയിക്കുന്നു, ഞാനതിൽ വിശ്വസിക്കുന്നു, ദൈവം തൻ്റെ ഒരു പ്രവൃത്തി ചെയ്യും. ഈ അടുത്ത കാലങ്ങളിൽ ഒരു സുവിശേഷ ചാനലിന് വേണ്ടി ഒരു കൊച്ചു ശുശ്രൂഷ ഈ ചാലക്കുടി എന്ന പ്രദേശത്തിനടുത്ത് ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടി. ഏതാണ്ട് മഴ തുപ്പത്തുപ്പ പെയ്യുന്ന ഒരു മഴക്കാലത്തിൻ്റെ തുടക്കത്തിൽ ഒരു കുഞ്ഞു ശുശ്രൂഷ, മഴയും വെള്ളവും വെള്ളപ്പാച്ചിലും അരുവിയും കുന്നും കുഴിയും കല്ലും മേടുമുള്ള ഒരു കൊച്ചു സുന്ദര പ്രദേശത്ത് ചാലക്കുടിക്കടുത്ത് വെള്ളത്തിൻ്റെയും മലവെള്ളത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ രണ്ട് ക്യാമറ വെച്ച് യേശയ്യ പ്രവാചകനെ കുറിച്ച് പറയാനൊരു ഭാഗ്യം കിട്ടി. ശുശ്രൂഷ ആരംഭിച്ചു. 5-10 പേര് ക്രൂവിലുണ്ട്. രാത്രിയിലാണ് ശുശ്രൂഷ. ലൈറ്റ് ഓൺ ചെയ്തതേ കുറേ പറ്റം വണ്ടുകൾ വന്ന് ഞങ്ങളെ മൂടാൻ തുടങ്ങി. ആകപ്പാടെ ഞങ്ങൾക്ക് പരിഭ്രാന്തിയായിപ്പോയി, വല്ലാത്തൊരു അസ്വസ്ഥ. ക്യാമറയുടെ കണ്ണുകൾ വണ്ട് മൂടുന്നു, ക്യാമറമാൻ്റെ ചെവിയിലും കണ്ണിലും മൂക്കിലും, എൻ്റെ ചെവിയിലും കണ്ണിലും മൂക്കിലുമെല്ലാം ഒരു വല്ലാത്ത വണ്ട് കയറി മൂടുകയാണ്. തട്ടിക്കളയുന്നു, ചെയ്യിക്കളയുന്നു, മാറിക്കളയുന്നു, മാറ്റിക്കളയുന്നു. എന്നിട്ട് ക്യാമറയിൽ 1 മിനിറ്റോ 10 സെക്കൻഡോ ഒക്കെ ഷൂട്ട് ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് വളരെ ഭാരപ്പെട്ട് യേശയ്യയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് തീരാറായപ്പം പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. നല്ല മഴ. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞ്, എൻ്റെ പൊന്നു കർത്താവെ കഷ്ടപ്പെടുത്തിയെങ്കിലും ഈ പവിത്ര മഴ വലിയ സന്തോഷമായി. എന്നാണെന്നറിയാവോ കാര്യം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? യേശയ്യാ പ്രവാചകൻ മഴയെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം മഴ പോലെയാണ്, ഒരിക്കൽ ഭൂമിയിൽ വന്ന് വീണ് വാർന്ന് വീണ് വെറുതെ അങ്ങ് ഒഴുകി മറയാതെ വിത്തുകളെ മുളപ്പിച്ച് ഫലം ചൂടിക്കാതെ ദൈവത്തിൻ്റെ വചനം തിരികെ പോകില്ല എന്നൊരു വചനം യേശയ്യാ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷമായി. സെറ്റിടാതെ, പൈസ മുടക്കാതെ, ടെക്നോളജി ഉപയോഗിക്കാതെ തനി മഴ, യഥാർത്ഥ മഴ ഇങ്ങനെ പെയ്തിറങ്ങുകയാണ്. മഴയത്ത് ഞാനും നനഞ്ഞ് ക്യാമറ ഇങ്ങനെ മൂടി പുതച്ച് പിടിപ്പിച്ച് ഒരു വിധത്തിൽ മഴ ഒറിജിനൽ മഴയത്ത് നിന്ന് ഷൂട്ട് ചെയ്ത് ഏതാണ്ട് ഒരു വലിയ കാര്യം ചെയ്തതുപോലെ സന്തോഷിച്ച് ഞങ്ങളങ്ങോട്ട് സന്തോഷിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോഴേ തരിമഴ, ചിന്നം ഭിന്നം പെയ്ത ചെറുമഴ, ഭയങ്കര മഴയായി പെയ്തിറങ്ങാൻ തുടങ്ങി. തുള്ളിക്കൊരു കുടം പോലെ പേമാരി പെയ്തിറങ്ങിയപ്പം ഞങ്ങൾ, ഞാനും സംവിധായകനും ക്യാമറമാനും കൂടെ
എത്രയും പെട്ടെന്ന് ഓടി ഇങ്ങി പോകുന്നു. പാവപ്പെട്ട ക്രൂവിലെ ബാക്കി സഹോദരങ്ങൾ ജനറേറ്റർ ചുമന്നും ലൈറ്റ് ചുമന്നും വളരെ കഷ്ടപ്പെട്ട് ട്രോളി തള്ളിക്കൊണ്ടുമൊക്കെ വളരെ കഷ്ടപ്പെട്ട് കയറി വരുമ്പം ഞങ്ങൾ മൂന്ന് പേര് ഓടിക്കതച്ച് ഏതാണ്ട് വലിയ കാര്യം ചെയ്തതുപോലെ വന്നിങ്ങനെ ഒരു പഴയ ചായക്കടയുടെ ഇറയത്ത് തകര ഷീറ്റിൻ്റെ താഴെ ഇങ്ങനെ നിൽക്കുകയാണ്. കാണാം നല്ലതുപോലെ കാറ്റ് വീശുന്നുണ്ട്. മഴയെന്ന് വെച്ചാൽ പെരുമഴ. ഒരു 10-30 മിനിറ്റ് നേരത്തേക്ക് പെരുമഴ പെയ്തിറങ്ങുകയാണ്. മിന്നലിൻ്റെ പ്രകാശത്തിൽ വളഞ്ഞു നിൽക്കുന്ന മരങ്ങളെ കാണാം. ഇപ്പോൾ ഒടിയുമെന്ന് പേടിക്കും വിധം മരങ്ങൾ അങ്ങനെ വളഞ്ഞു കുത്തി നിൽക്കുന്നു. പെട്ടെന്ന് ടപ്പേ എന്നൊരു ശബ്ദം. പ്രിയപ്പെട്ടവരെ, സംവിധായകൻ അങ്ങോട്ടും ക്യാമറമാൻ ഇങ്ങോട്ടും ചാടി. എനിക്ക് ചാടാൻ പോലും പറ്റിയില്ല. ആകെ പരിഭ്രാന്തിയിൽ ഞാൻ വിറങ്ങലിച്ച് നിൽക്കുമ്പം പെട്ടെന്ന്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു കാര്യം 10 സെക്കൻഡ് കഴിയുമ്പോൾ തിരിച്ചറിയുന്നു, വെട്ടിയതിടിയാണ്. മിന്നലോടുകൂടി ശക്തമായൊരു ഇടി വെട്ടിയിരിക്കുന്നു. സംവിധായകൻ ചാടി, ക്യാമറമാൻ ചാടി. എനിക്ക് ചാടാൻ പറ്റാഞ്ഞതിൻ്റെ കാര്യം എൻ്റെ ധൈര്യക്കൂടുതൽ കൊണ്ടല്ല, പിന്നെയോ എൻ്റെ നെഞ്ചത്തിട്ടിരുന്ന മാലയുടെ അറ്റത്തെ കുരിശിലാണത്രേ ടപ്പേന്നും പറഞ്ഞ് ഇടിവെട്ടി ഇറങ്ങിയത്. കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കില്ല, എനിക്കറിയാം വിശ്വസിക്കുക പാടാണെന്നും. എൻ്റെ കൂടെ നിൽക്കുന്നത് അജി എന്ന സഹോദരൻ, എൻ്റെ കൂടെ നിന്ന ക്യാമറമാൻ്റെ പേര് ഡെനീസ്. 8 ദിവസത്തിനുള്ളിൽ ഈ പ്രിയപ്പെട്ട സഹോദരൻ സുവിശേഷ ചാനൽ രംഗത്ത് വളരെയധികം ശോഭിച്ചിരുന്ന, നല്ല ക്വാളിറ്റിയുള്ള, നല്ല കഴിവുണ്ടായിരുന്ന ഈ സംവിധായകൻ 9 ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചുപോയി. എൻ്റെ നെഞ്ചത്ത് പൊട്ടാസ് പോലെ ടപ്പേന്ന് പൊട്ടുകയും ഒരു മിന്നൽ പാളുകയും ചെയ്തുവെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു കാര്യം എനിക്കറിയാം, വല്ലാത്തൊരു ശബ്ദം കൊണ്ട് ഞാൻ പരിഭ്രമിച്ചു പോയി. ആ മാല ഇന്ന് ഞാൻ ധരിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാലയുടെ അറ്റത്തൊരു ബൃഹത്തായ കുരിശുണ്ടായിരുന്നു. ആ കുരിശിൽ ഇടിവെട്ടിയതാണ് അനുഭവം. പ്രിയപ്പെട്ടവരെ, കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാം, ഡെന്നീസ് എന്ന ആ സഹോദരൻ മരിച്ചത് ദൈവശാപമാണെന്ന് അർത്ഥമില്ല. പെട്ടെന്ന് കുടുങ്ങിയിറങ്ങിയ ആ മഹാമിന്നൽ വെട്ടത്തിൻ്റെ ഇടിയുടെ ഷോക്കിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് മഹാഭാഗ്യമാണെന്നും പറയുന്നില്ല. മരിച്ചാലും ജീവിച്ചാലും നമ്മളൊക്കെ കർത്താവിനുള്ളവരാണ്, അത് നിശ്ചയം. ഡെന്നീസിൻ്റെ മരണം ശാപമാണെന്നോ എൻ്റെ ദീർഘായുസ് എനിക്ക് കിട്ടിയ രക്ഷ മഹാരക്ഷയും സംരക്ഷണമാണെന്നോ ഞാൻ വീമ്പിളക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ദൈവം സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഡെന്നീസിനെ എടുത്തെങ്കിലും സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ എന്നെ ബാക്കി വെച്ചത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. ഇതുപോലെ ഈ പ്രവൃത്തി പക്ഷേ പറയുമ്പോൾ അവിശ്വസനീയമാണ്. ഹല്ലേലൂയാം, സ്വരമുയർത്തി ഹല്ലേലൂയാം, എല്ലാവരും ചേർന്ന് ഹല്ലേലൂയാം, കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇതുപോലെ ഒരു പ്രവൃത്തി നമ്മുടെ ജനതയുടെ ഇടയിൽ, കുടുംബങ്ങളിൽ, ഇപ്പോൾ കേൾവിക്കാരുടെ ഇടയിൽ, കാണുന്നവരുടെ ഇടയിൽ, അവശർക്കിടയിൽ, ദരിദ്രർക്കിടയിൽ കർത്താവ് ചെയ്യണം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. കർത്താവിൻ്റെ ആ പ്രവൃത്തി ഇല്ലെങ്കിൽ ഈ ശുശ്രൂഷ വെറുതെയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഹൃദയം കൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ മഹത്വപ്പെടുത്താം. ഹാലലൂയ, 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 ഹാലലൂയ. ദൈവമേ നന്ദി. ആരാധന. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. കർത്താവേ, നിന്റെ മഹത്വം ഇറങ്ങണമേ, നിന്റെ പ്രകാശം ഇറങ്ങണമേ, നിന്റെ വിടുതൽ ഈ ഉള്ളവരിലേക്കും ഇവരിലേക്കും സഹോദരങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും ശത്രുക്കളിലേക്കും മിത്രങ്ങളിലേക്കും ശുശ്രൂഷാ സംവിധാനങ്ങളിലേക്കും മാർപ്പാപ്പയിലേക്കും മെത്രാന്മാരിലേക്കും സഭയുടെ എല്ലാ സംവിധാന ശ്രേണികളിലേക്കും സുവിശേഷ പ്രഘോഷണ മാധ്യമങ്ങളിലേക്കും ഇറങ്ങണമേ. ഹല്ലേലൂയ. ദൈവമേ നന്ദി. ആരാധന. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. വാത്സല്യമുള്ള സഹോദരങ്ങളെ, ഞാൻ ദൈവം ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികളിൽ വിശ്വസിക്കുന്നു. അതൊരു വലിയ മഹാ അതിശയത്തിൻ്റെ പ്രവൃത്തിയായിരിക്കണമെന്നില്ല, പക്ഷേ ജീവിതത്തിൽ കണ്ണുതള്ളിപ്പോകുന്ന, കണ്ണുതുറപ്പിക്കുന്ന ചില പ്രവൃത്തികൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. പ്രിയപ്പെട്ടവരെയും, നമ്മുടെ ജീവിതം പോലും കരുണയാണെന്ന് തിരിച്ചറിയുമ്പം ദൈവം ഈ പ്രവൃത്തി ചെയ്യും. വാത്സല്യമുള്ള സഹോദരങ്ങളെ, ശുശ്രൂഷയിലിരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണെന്നിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ സ്വന്തം ജനമേ, ചെങ്കടൽ വിഭജിച്ചു എന്നുള്ള മഹാബൈബിളിൻ്റെ സത്യം നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ പറയും അതെന്നെ ചോദ്യവാച്ചോ, ഞങ്ങൾക്കാർക്കാ സംശയം, ഞങ്ങൾക്കാർക്കാണ് സംശയം? വെറും 5 കല്ലുകൊണ്ട് ദാവീദ് ഗോലിയാത്തിനെ വീഴ്ത്തി നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അച്ഛൻ എന്ത് മണ്ടത്തരമാണ് പറയുന്നത്? ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമല്ലേ? ഞങ്ങൾ ചങ്ക് കൊണ്ടും നെഞ്ചുകൊണ്ടും ജീവിതം കൊണ്ടും പ്രാണൻ കൊണ്ടും ബോധ്യം കൊണ്ടും വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുകയാണെന്നിരിക്കട്ടെ, പ്രിയ സഹോദരങ്ങളെ, ദൈവ വാക്ക് കേൾക്കുവാനായി രാത്രിയിൽ ഉറക്കം വിളിച്ച് കാത്തിരിക്കുന്നവരെ, പ്രിയപ്പെട്ട സഹോദര, മന്ന അപ്പം കൊതിച്ച് കരഞ്ഞ ജനത്തിൻ്റെ തലയ്ക്ക് മുകളിൽ അപ്പുപ്പം താടി പോലെ, മഞ്ഞ് പോലെ, വെൺമഞ്ഞ് പോലെ മന്നാ പെയ്തിറങ്ങി എന്നത് ചരിത്രത്തിൻ്റെ പ്രകടമായ ഒരു സത്യമാണെന്ന് നീ വിശ്വസിക്കുന്നുവോ? അപ്പോഴും നിങ്ങൾ പറയും, എൻ്റെ പൊന്നച്ചോ, അതിനകത്ത് എന്ത് സംശയം? ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. ഞാനും എൻ്റെ അപ്പനും അമ്മയും സഹോദരനും ഭാര്യയും മക്കളും അയൽക്കാരും ശത്രുക്കളും മിത്രങ്ങളും പോലും അക്ഷരശ ഞങ്ങൾ ഇടവക മുഴുവൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട സഹോദര, അടുത്ത ചോദ്യം ഇതാണ്, എങ്കിൽ പിന്നെ
എങ്കിൽ പിന്നെ നിസാരമായ നിന്റെ ജീവിത ഭാരവും രോഗവും അതിൽ നീ നശിക്കുമെന്ന് നീ എന്തുകൊണ്ട് നിരാശപ്പെട്ട് ചിന്തിക്കുന്നു? ഈ രോഗവും ഭാരവും കാറ്റത്ത് പതിരു പോലെ പറന്നു പോകുമെന്ന കാര്യത്തിൽ എന്തേ സഹോദര, ഇപ്പോഴും നമുക്ക് അവിശ്വാസം. ദൈവം അനുവദിക്കാത്ത എല്ലാ കാര്യവും നമ്മിൽ നിന്ന് നീങ്ങിപ്പോയി നമുക്ക് വിടുതലും പ്രകാശവും ലഭിച്ചിരിക്കും. ഹല്ലേലൂയാം, സ്വരമുയർത്തി ഹല്ലേലൂയാം, സന്തോഷ സൂചകമായി വലതുകരമുയർത്തി ഹല്ലേലൂയാം. വത്സല്യമുള്ള സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനങ്ങളെ 2:24, എന്നാൽ ദൈവം മൃത്യുപാശത്തിൽ നിന്നും അവനെ വിമുക്തനാക്കി ഉയർത്തി. ഈശോമിശിഹായെക്കുറിച്ച് ആബാപിതാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് വചനം. എന്നാൽ മൃത്യുപാശത്തിൽ നിന്നും അവനെ വിമുക്തനാക്കി ദൈവം അവനെ ഉയർത്തി. കാരണം മരണത്തിന് അധീനനായി കിടക്കുക അവന് സാധ്യമല്ലായിരുന്നു. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. പ്രിയപ്പെട്ടവർ, ഈ രാത്രി സ്വർഗം ഈ വാക്യം നിങ്ങളെ നോക്കിയും എന്നെ നോക്കിയും പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞെ, നിന്നെ കെട്ടിപ്പൂട്ടിയിട്ടിരിക്കുന്ന നാശത്തിൻ്റെയും മരണത്തിൻ്റെയും രോഗത്തിൻ്റെയും തകർച്ചയുടെയും അപകർഷതയുടെയും കെട്ട് ഞാൻ ഈ രാത്രി പൊട്ടിക്കും. ഞാൻ മൃത്യുവാശം നാശത്തിൻ്റെ ചരടും കുരുക്കും പൊട്ടിച്ച് നിന്നെ ഞാൻ ഉയർത്തും. എന്തെന്നാൽ നിരന്തരം നിത്യം എന്നും ഈ മരണത്തിൻ്റെ കുഴിയിൽ കിടക്കുക നിനക്ക് സാധ്യമല്ല. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നമ്മുടെ കർത്താവ് കൊല്ലപ്പെട്ടിട്ടും ചാടി എണീറ്റ് നിൽക്കുന്ന കുഞ്ഞാടായി യോഹന്നാൻ അവനെ കണ്ടെങ്കിൽ നീയും അങ്ങനെ ഉയർത്ത് എഴുന്നേൽക്കും. ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഇന്ന് കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കണം. നമുക്ക് ഇപ്പോൾ ലോകമെമ്പാടും എത്രയോ വൻകരകളിലും കുഴികളിലും കിടങ്ങുകളിലും രഹസ്യ ആലയങ്ങളിലും ആരാധിക്കാൻ അവകാശമില്ലാത്ത സ്ഥലങ്ങളിലും മർദ്ദകരുടെ നടുവിലും മർദ്ദനങ്ങൾക്കിടയിലും രോഗത്തിൻ്റെ കെടുതിയിലും രോഗസാധ്യതകളുടെ നടുവിലും പടക്കോപ്പുകളുടെ ഇടയിലും യുദ്ധത്തിൻ്റെ ഭീതിയിലും കഴിയുന്ന അനേകം ജനത ഒളിക്കണ്ണുകൊണ്ട് ഈ ശുശ്രൂഷ കാണുന്നുണ്ട്. ഈ ശുശ്രൂഷ അവരുടെ നെഞ്ചകത്ത് നറുതൈലം പോലെ ഉറഞ്ഞൊരു അഭിഷേകത്തിൻ്റെ മുദ്ര വയ്ക്കാൻ നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുങ്ങി രാത്രി പ്രാർത്ഥനയാക്കുമ്പോൾ അത് സംഭവിച്ചിരിക്കും. എന്തെന്നാൽ നമ്മുടെ ദൈവം കഴിവുള്ളവനാണ്. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. സ്വരമുയർത്തി ഹല്ലേലൂയാം, സന്തോഷത്തോടെ ഹല്ലേലൂയാം. എഫേസ്യർക്കുള്ള ലേഖനം 3:20 ഇതാ എഴുത്തുകാരൻ പറയുകയാണ്, നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികം തരാൻ കഴിവുള്ള ഒരു ദൈവം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു പൂ ചോദിച്ചാൽ പൂന്തോട്ടം തരുന്ന ഒരു ദൈവത്തെ മരിക്കുന്നതിന് മുമ്പ് കാണാൻ ഉള്ള ഭാഗ്യമാണ് ഭൂമിയിലെ സ്വർഗം. ഒരു പൂ ചോദിച്ചാൽ പൂന്തോട്ടം നൽകുന്ന ദൈവത്തെ കണ്ണാൽ കാണാനുള്ള ജീവിത ഭാഗ്യമാണ് ഭൂമിയിലെ സ്വർഗം. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. സ്വരമുയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാം. പ്രിയപ്പെട്ട കുഞ്ഞെ, നീ മടുത്തു പോയെങ്കിൽ, നീ തളർന്നു പോയെങ്കിൽ, നീ വചനം കർത്താവിൻ്റെ നാമത്തിൽ ആവർത്തിക്കണം. നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാൽ, ശക്തി മുഖാന്തരം നാം ആഗ്രഹിക്കുകയോ ചോദിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മുടെ നെറുകയിലേക്ക് വിളമ്പുന്ന ദൈവത്തിൻ്റെ ഒരു കരം നീണ്ടു നിൽപ്പുണ്ട്. അത് കുറുകിപ്പോകില്ല, അത് മുറിഞ്ഞു പോകില്ല, അത് ഉലഞ്ഞു പോകില്ല. അത് എൻ്റെ നേരെ നീട്ടിയിട്ടുണ്ട് എൻ്റെ ദൈവം. ഈ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ്, ഈ ശുശ്രൂഷ ചെയ്യുവാൻ, ഇന്ന് ഈ ബലിയർപ്പിക്കുവാൻ കർത്താവ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നെങ്കിൽ അവൻ്റെ ജയിക്കുന്ന കരം ഒരു മന്ത്രജാലക്കാരനെ തോൽപ്പിക്കുന്ന ഭംഗിയിലും വശ്യതയിലും എൻ്റെ നേരെ നീട്ടപ്പെട്ടത് കൊണ്ടാണ്. കുഞ്ഞെ, നീ നിൽക്കുന്നത് അന്റാർട്ടിക്കയിലാണെങ്കിലും ആർട്ടിക്കയിലാണെങ്കിലും കൊടും തണുപ്പിലാണെങ്കിലും ഈ കരം നിന്റെ നേരെ ഈ രാത്രിയിൽ അവിടുന്ന് നീട്ടും. ഹല്ലേലൂയാം, സ്വരമുയർത്തി ഹല്ലേലൂയാം, സന്തോഷത്തോടെ ഹല്ലേലൂയാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മൾ പാടിപ്പോകുന്നത്, നമ്മൾ അതുകൊണ്ടാണ് സന്തോഷിച്ചു പോകുന്നത്. നമുക്ക് സന്തോഷിക്കാൻ കാരണമുള്ളത് അതുകൊണ്ടാണ്. യെശയ്യാവിന്റെ പുസ്തകം 12:2, എൻ്റെ കർത്താവ് എൻ്റെ ബലവും അതോടൊപ്പം എൻ്റെ മ്യൂസിക്കുമാണ്, എൻ്റെ സംഗീതവുമാണ്. എൻ്റെ കർത്താവ് എൻ്റെ ബലവും ഗാനവുമാണ്. എനിക്കൊരേ സമയം അവൻ ചെങ്കോലുകൊണ്ട് ബലം തരുമ്പോൾ എൻ്റെ വായിൽ ഒരു പാട്ടും കൂടി നിക്ഷേപിക്കുന്നവനാണ് എൻ്റെ ദൈവം. കർത്താവിൻ്റെ പ്രവൃത്തികൾ എപ്പോഴും ഡബിൾ എഫക്റ്റ് ഉള്ളതാണ്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറഞ്ഞത്, എൻ്റെ പൊന്നു കർത്താവേ, എനിക്ക് അത്ഭുതം വരുന്നു, നീ ഒരു കാര്യം മാത്രം പറഞ്ഞു, ഞാനോ രണ്ടു കാര്യങ്ങൾ കേട്ടു. നീ ഒരു കാര്യം മാത്രം ചെയ്തു, പക്ഷേ അതിന് രണ്ട് ഫലങ്ങളാണ്. ഞാൻ രണ്ട് കാര്യങ്ങൾ കേട്ടു. കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ രണ്ട് ഫലങ്ങൾ, പല ഫലങ്ങൾ നീ അനുഭവിക്കും.
പറയും ഹല്ലേലൂയാം. സന്തോഷത്തോടെയും ഒറ്റ ഹൃദയത്തോടെയും ഹല്ലേലൂയാം, ഹല്ലേലൂയാം. കർത്താവിൻ്റെ രക്ഷയും കർത്താവിൻ്റെ ബലവും ഗാനവുമാണ് യെശയ്യാടെ പുസ്തകം 12:2 അതുകൊണ്ട് എന്താണ് അതിൻ്റെ റിസൾട്ട്? എന്താണ് അതിൻ്റെ ഫലം? എന്താണ്? ഞാൻ രക്ഷയുടെ കിണറ്റിൽ നിന്നും ആർത്ത് സന്തോഷിച്ച് വെള്ളം കോരും. ഹല്ലേലൂയാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സൂക്ഷിച്ചു നോക്കണം. എസക്കിയലിൻ്റെ കാലും കാൽമുട്ടും അരയും അരവാറുമെല്ലാം ആ മായ്ച്ച് മൂടി മൂടി കഴുത്തറ്റം അവനെ നീന്തിച്ച് തുടിപ്പിച്ച ആ വെള്ളത്തിൻ്റെ ജലപ്രളയത്തിൻ്റെ ആവേശകരമായ കുത്തൊഴുക്ക് ഇപ്പം നിങ്ങളുടെ കാലുകളെ പെരുവിരലെ നനയ്ക്കുന്നുണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കണം. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ നദി നിങ്ങളുടെ കൺമുമ്പിൽ ഒരു കിണറായി രൂപപ്പെട്ട് അതിൽ നിന്ന് പൊട്ടി ഒഴുകുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കണം. ഹാഗാറിന് ദൈവം കാണിച്ചു കൊടുത്ത കോരിയാലും കോരിയാലും തീരാത്ത ഒരു ഉറവക്കിണറും രക്ഷയുടെ നദി ഇപ്പോൾ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പം, ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പം, നിങ്ങളുടെ കാലുകളെ കർത്താവ് കൃപയുടെ നദിയിൽ മുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ സൂക്ഷിച്ചു വീക്ഷിക്കണം. ഹല്ലേലൂയാം. സ്വരമുയർത്തി ഹല്ലേലൂയാം. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി ദൈവം ജീവിതത്തിൽ ചെയ്തെങ്കിലേ ഒരിക്കലെങ്കിലും പൂർണ്ണ സാക്ഷിയാകാൻ നമുക്ക് പറ്റൂ. നമുക്ക് വലതുകരമൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഹബക്കുക്കിൻ്റെ പുസ്തകത്തിൽ അതിമനോഹരമായ ഒരു വേദവാക്യമുണ്ട്, ഒരു ദൈവവാക്യമുണ്ട്, വിടുവിക്കുന്ന ഒരു ദൈവിക സന്ദേശമുണ്ട്. വലതുകരം നമുക്ക് എല്ലാവർക്കും ഉയർത്തിപ്പിടിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളോട് എല്ലാവരോടും യീശോമിശിഹായുടെ നാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ വലതുകരം അതെത്ര ഭാരപ്പെട്ടാണെങ്കിലും ഉയർത്തിപ്പിടിക്കുക. നമുക്കൊറ്റ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കാം. ഇത് നാടകമല്ല, ഇത് യന്ത്രവൽക്കൃത ശുശ്രൂഷയുമല്ല. നമ്മളെല്ലാവരും ദൈവത്തെ സ്തുതിക്കുകയാണ്. തളരാതെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. വാത്സല്യം ഉള്ളവരെ, ഹബക്കുക്കിൻ്റെ പുസ്തകം 1:5 ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ ഇടയിൽ ഈ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയാ. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഇവിടെ പിറന്നവരെ, യീശോമിശിഹായിൽ സ്വന്തം സഹോദരങ്ങളെ, നാളുകൾ വേദനിക്കുന്ന അനുഭവങ്ങൾ കർത്താവ് എനിക്ക് നൽകാറുണ്ട്. അത് ദൈവത്തിൻ്റെ തിരുഹിതം. ഒരു ചെറിയ ദേവാലയത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭാരവും വേദനയും ആരോഗ്യ തകർച്ചയും ഞാൻ നല്ലതുവണ്ണം അനുഭവിച്ചു. ലക്ഷങ്ങളുടെ കടബാധ്യതയും അനുഭവിച്ചു. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ നമ്പരുതെന്ന് ജീവിതം എന്നെ പഠിപ്പിച്ചു. മനുഷ്യനോട് വിരോധമേ ഇല്ല, സ്നേഹം മാത്രം. എന്നാൽ ആരാചനയിലോ ോ ശരണം തേടാൻ തുനിയരുത്. നിനക്ക് പ്രാപ്തി അല്പമെങ്കിലും ഉണ്ടെങ്കിലും നിന്റെ വലതുകരം പിടിക്കാൻ നീ അങ്ങോട്ട് സഹോദരനോട് പറയരുത്. സിയോൺ സഞ്ചാരി, നീ ഈശോയിലല്ലാതെ മറ്റാരിലും ചാരരുത്. ഞാൻ എൻ്റെ ജീവിത പാഠങ്ങൾ വെച്ചിട്ട് വിശ്വസിച്ച് ദൈവം എനിക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യും. ഞാനിങ്ങനെ ഭാരപ്പെട്ട് വിശുദ്ധ വചനം തുറന്നപ്പം കർത്താവ് എനിക്ക് എൻ്റെ കൺമുമ്പിൽ ഒരു വചനം തന്നു. ഹബക്കുക്കിൻ്റെ പുസ്തകം 1:5 ഹബക്കുക്കിൻ്റെ പുസ്തകം 1:5 എൻ്റെ കുഞ്ഞെ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി, കേട്ടാൽ ആരും കേട്ടു കേൾവി എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു പ്രവൃത്തി, പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് സംഭവിക്കാൻ പോവുക, പിന്നെ ദൈവം അങ്ങനെ അങ്ങ് പ്രവർത്തിക്കാൻ പോവുക, ഇതൊക്കെ പോയി പൊട്ടന്മാരോട് പറ, ഇതൊക്കെ പോയി ചട്ടന്മാരോട് പറ എന്ന് പറഞ്ഞ് നിന്നെ പരിഹസിക്കത്തക്ക വിധം പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി എനിക്ക് വേണ്ടി ദൈവം ചെയ്യും. ഞാൻ എൻ്റെ നെഞ്ചത്ത് കൈവച്ച് കഴിഞ്ഞ 7 ഈ വചനം ആവർത്തിക്കുന്നു. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി ഈ നാളുകളിൽ ദൈവം ചെയ്യും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ, സന്തോഷമാണെങ്കിൽ, ജീവിതത്തിൽ കർത്താവിൻ്റെ അത്ഭുതകരമായ വിടുതൽ അനുഭവിക്കുവാൻ ഈ രാത്രി സഭയോട് ചേർന്ന് നമുക്ക് ഈ വചനമൊന്ന് ആവർത്തിക്കാം. വലതുകരം ഉയർത്തി, പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു മഹാപ്രവൃത്തി ഈ ദിവസങ്ങളിൽ എന്റെ ദൈവം ചെയ്യാൻ പോകുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി ഈ നാളുകളിൽ ദൈവം ചെയ്യാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ നോക്കിക്കേ, നമുക്ക് 10 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എണ്ണുമ്പം വിരലുകൾ 10 തീർന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന് എണ്ണിത്തീരും മുമ്പ് ഈ നാളുകളിൽ
ജസ്റ്റ് ഇൻ ദീസ് ഡേയ്സ്, ഈ ദിവസങ്ങളിൽ നിങ്ങൾ എണ്ണാമെങ്കിൽ എണ്ണിപ്പിടിക്കുകയും. കർത്താവിൽ ആശ്രയിച്ചിട്ട് നിരാശരായതായി പോയ ചരിത്രം ആരെങ്കിലും നിരാശരായതായി കേട്ടിട്ടുണ്ടോ? സങ്കീർത്തകൻ ഏറ്റവും സ്വരമുയർത്തി ചോദിക്കുന്ന ഒരു ബൈബിളിൻ്റെ കാഹള ചോദ്യമാണിത്. ഏ നാട്ടുകാരെ, വീട്ടുകാരെ, ദേശക്കാരെ, സ്വന്തക്കാരെ, മിത്രങ്ങളെ, ശത്രുക്കളെ, നിങ്ങളിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ പറ, ഞാൻ തോറ്റുതരാം. ദൈവത്തിൽ ആശ്രയിച്ച ഒരു മനുഷ്യൻ ഇന്ന് വരെ നിരാശനായ ചരിത്രം ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സങ്കീർത്തകൻ ഏറ്റവും സന്തോഷത്തോടെ ചോദിക്കുന്ന ഈ ചോദ്യം ഈ രാത്രിയിൽ എൻ്റെ ഹൃദയം ചോദിക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ചിട്ട് തളർന്നു പോയ ഒരു കരമുണ്ടോ, ചിറകുണ്ടോ? ഏശയ്യ അതുകൊണ്ടാ പറഞ്ഞത്, മക്കളെ, ചെറുപ്പക്കാരെ, ബൂസ്റ്റ് തിന്നുന്നവരെയും ജിമ്മിൽ പോകുന്നവരെ, നിങ്ങൾ പോലും തളർന്നു കുത്തി താഴെ വീഴും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഒരു രണ്ടാം ജന്മത്തിലേക്ക് പറക്കും, പറപറക്കും. മാടപ്രാവിനെ വെല്ലുന്ന ചിറകിൻ്റെ വേഗതയോടെ കർത്താവിൽ ആശ്രയിക്കുന്നവൻ ചിറകടിച്ചുയരും. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്തൊരു പ്രവൃത്തി ഈ ദിവസങ്ങളിൽ ചെയ്യും, ദൈവം ചെയ്യും, മനുഷ്യന് ചെയ്യാനാവില്ല. പ്രിയപ്പെട്ടവർ, അപ്രകാരം ഒരു വിടുവിക്കുന്ന പ്രവൃത്തി ഈ രാത്രി കാണാൻ നമുക്ക് പറ്റണം. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. എൻ്റെ വിശുദ്ധ സ്നേഹിതരെ, എൻ്റെ വിശുദ്ധ സ്നേഹിതരെ, ദൈവം ഒരു പ്രവൃത്തി രാത്രിയിൽ ചെയ്യും. മക്കളെ, കുഞ്ഞുമക്കളെ, ശുശ്രൂഷയിലുള്ള നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പഠനത്തിലും ജീവിതത്തിലും കുരുക്കിലും കണ്ണീരിലും അപകർഷതയിലും ചെയ്യും ദൈവം ചെയ്യും. ദാമ്പത്യത്തിൽ വർഷങ്ങൾ കഴിഞ്ഞവരെ, മടുപ്പും രോഗവും ഭാരവും തകർച്ചയും ചേർന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളവരെ, കർത്താവ് ഒരു പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. അതെങ്ങനെയെന്ന് ആർക്കും അറിയാൻ സാധിക്കില്ല. വലതുകരം ഉയർത്തിപ്പിടിക്കാം. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് നമ്മുടെ ദൈവം ചെയ്യാൻ പോകുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. എങ്ങനെയാ? പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല, ഭർത്താവ് വിശ്വസിക്കത്തില്ല, സഹോദരൻ വിശ്വസിക്കത്തില്ല, തോഴി വിശ്വസിക്കത്തില്ല, ആത്മസുഹൃത്ത് പറയും പോയി പണി നോക്ക്, ഇങ്ങനെയൊക്കെ ദൈവം പ്രവർത്തിച്ചെന്നോ, ഞാനെങ്ങും വിശ്വസിക്കില്ല. അങ്ങനെ വിസ്തരിച്ചാൽ ആരും ഏറ്റുപറയാത്ത, വിസ്തരിച്ചാൽ പച്ചക്കള്ളമെന്ന് പറയുന്നൊരു പ്രവൃത്തി ഉണ്ടാകും. നിങ്ങൾ ഈ ശുശ്രൂഷയിൽ ആശ്രയിക്കുന്നെങ്കിൽ, കർത്താവായ യേശുവിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നെങ്കിൽ, കരങ്ങൾ ഉയർത്തുവിൻ. തകർന്നവനായിരുന്നു ഞാൻ, കരഞ്ഞവനായിരുന്നു ഞാൻ, വീണവനായിരുന്നു ഞാൻ, ഒത്തിരി നെഞ്ച് പൊട്ടിയവനായിരുന്നു ഞാൻ. ദൈവം എനിക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്തെങ്കിൽ, ഈ രാത്രി ഉറക്കം വിളിച്ചിരിക്കുന്ന നിങ്ങളെ കർത്താവ് സ്നേഹത്തിൻ്റെ ആലിംഗനത്താൽ സ്നേഹാതിരേഖത്താൽ കെട്ടിപ്പിടിക്കാതിരിക്കുമോ? ഈ രാത്രി കർത്താവ് നിങ്ങളെ കരങ്ങൾ നീട്ടി തൊടാതിരിക്കുമോ? അതാണ് എൻ്റെ ന്യായവാദം. ആ ന്യായവാദമാണ് എനിക്ക് സ്വർഗത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. കരഞ്ഞ് തകർന്ന് മുറിവേറ്റ് വിറങ്ങലിച്ച് എനിക്ക് വേണ്ടി ദൈവം കരം നീട്ടിയെങ്കിൽ, സ്നേഹിതരെ, സഭയിലൂടെയും കുദാശകളിലൂടെയും ഈ രാത്രി ശുശ്രൂഷയിലൂടെയും കർത്താവ് നിങ്ങളെ തൊടും. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. തളരരുത്. ഒരിക്കലും സ്തുതിച്ച് മതിയാവില്ലല്ലോ, ഒരിക്കലും പരിധിയിലെത്തില്ലെന്നല്ലേ പ്രഭാഷകന്റെ പുസ്തകം പറയുന്നത്. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പാടാവോ? പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കരങ്ങൾ നെഞ്ചിൽ വെക്കാം. നാട്ടുകാരും വീട്ടുകാരും സ്വന്തക്കാരും മിത്രങ്ങളും, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒന്നടങ്കം നിന്നെ തള്ളിപ്പറയത്തക്ക വിധം, പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു മഹാരക്ഷയുടെ പ്രവൃത്തി നിനക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്നു. ഈ രാത്രി പകലെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? ഈ രാത്രി 12 മണിക്ക് സൂര്യോദയമെന്ന് പറഞ്ഞാൽ നീ തള്ളിക്കളയില്ലേ? അപ്രകാരം പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത അളവിലും നിറവിലും കൃപയിലും ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. കുഞ്ഞെ, നീ ഇത് വിശ്വസിക്കണം. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഒരിക്കൽ കൂടി വലതുകരം ഉയർത്താം. കരങ്ങൾ മനുഷ്യന്റെ ചിറകാണ്. കരങ്ങൾ ഉയർത്തുമ്പോൾ മനുഷ്യൻ ഭൂമിയിലല്ല, സ്വർഗത്തിലാണ്. കരങ്ങൾ മനുഷ്യന്റെ ചിറകാണ്. വലിയൊരു സന്തോഷം നമ്മളെ ഭരിക്കട്ടെ. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പാടാം. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ശുശ്രൂഷകരോട് ചേർന്ന് ഇത് അവകാശപ്പെടാം. നമ്മൾ സാധാരണ പറയാറില്ലേ, അപ്പാ അപ്പാ, അപ്പൻ എന്നോട് പറഞ്ഞതല്ലേ ഈ അവധിക്ക് എന്നെ ഇന്നടത്ത് കൊണ്ടുപോകാമെന്ന്, അപ്പൻ എന്നോട് പറഞ്ഞതല്ലേ എന്നെ വല്ലാർപാടത്ത് കൊണ്ടുപോകാമെന്ന്, അപ്പം പറഞ്ഞ വാക്കല്ലേ അത് പാലിക്കണം. അപ്പം പറയും, എൻ്റെ മോളെ, എൻ്റെ മോനെ,
അച്ചാച്ചൻ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ അത് അച്ചാച്ചൻ പാലിക്കും. അതിനേക്കാൾ വാക്ക് തെറ്റിക്കുന്നതിനേക്കാൾ അപ്പൻ ഇഷ്ടം മരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അപ്പൻ ഞങ്ങളെ കൊണ്ടുപോകും. അങ്ങനെ അപ്പൻ മെയ് മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചകളിൽ നമ്മളെ വല്ലാർപാടത്ത് കൊണ്ടുപോയി, വേളാങ്കണ്ണിയിൽ കൊണ്ടുപോയി. അപ്പൻ വാക്ക് പാലിച്ചു, ഹല്ലേലൂയാം. അപ്പൻ സ്നേഹം തെളിയിച്ചു, ഹല്ലേലൂയാം. പ്രിയപ്പെട്ടവരെ, വചനം ആവർത്തിക്കാൻ പറഞ്ഞ ഇതിനാണ് എൻ്റെ പിതാവേ, എൻ്റെ ആഭാ പിതാവേ, എൻ്റെ ഈശോയെ, എൻ്റെ റൂഹായേ, ഇതാ നിങ്ങൾ എനിക്ക് നൽകിയ വാക്കാണിത്. നിങ്ങൾ വാക്ക് പറഞ്ഞിരിക്കുകയാണ്. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി ഈ നാളുകളിൽ ചെയ്യുമെന്ന് വിശുദ്ധ വചനത്തിൽ അന്ന് ചരിത്രത്തിൻ്റെ ആ ഇടനാഴിയിൽ പറഞ്ഞ ആ വചനം ഇന്ന് ഞാൻ അവകാശത്തോടെ ആവർത്തിക്കുന്നു. ഞാൻ അവകാശപ്പെടുന്നു. ഐ ഷാൽ ക്ലെയിം ഇറ്റ്, ഇറ്റ്സ് മൈ റൈറ്റ്. ഞാനത് അവകാശപ്പെടുന്നു. നമുക്ക് എണീറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, അവകാശപ്പെടുന്നവന് അർഹത കിട്ടും. മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളുമാണ്. ഹല്ലേലൂയാം. കരയേണ്ട കാലം കഴിഞ്ഞു, എഴയേണ്ട കാലം കഴിഞ്ഞു, കണ്ണീരിലുള്ള ആരാധനയുടെ കാലമൊക്കെ കഴിഞ്ഞു. ചെങ്ങല പൊട്ടുന്ന കാലമാണ്, തടവറ തകരുന്ന കാലമാണ്. പ്രിയപ്പെട്ടവരെ, ബന്ധനങ്ങൾ പുഷ്പം പോലെ ചിതറുന്ന കാലമെടുത്തിരിക്കുന്നു. ഇത് കർത്താവിൻ്റെ വരവിൻ്റെ കാലമായിരിക്കുന്നു. അതിനാൽ വലിയ പ്രതീക്ഷയോടെ, പൂർണ്ണ ആശ്രയത്തോടെ നിങ്ങൾ അവകാശപ്പെടണം. കർത്താവ് ഒരു പ്രവൃത്തി നമുക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ശുശ്രൂഷയുടെ ആരംഭത്തിൽ വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങുകയായിരുന്നു. നിറഞ്ഞത് ലൈറ്റിൻ്റെ ഭാരം കൊണ്ടോ ചൂടിൻ്റെ കൂടുതൽ കൊണ്ടോ അല്ല, ഞാനൊരു പ്രവൃത്തി ഓർത്തു. ദൈവമേ, വിറങ്ങിലിച്ച് വീണുപോയ എന്നെ പൊക്കിയെടുത്ത നിന്റെ പക്ഷപാതത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയാം. ഹല്ലേലൂയാം. മിഖായയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ശത്രുക്കളെ നോക്ക് നോക്ക് നോക്ക്, ഞാൻ വീണാലും എണീൽക്കും, ഇരുട്ടിലായിരുന്നാലും എൻ്റെ കർത്താവ് എനിക്ക് ടോർച്ച് ലൈറ്റ് കത്തിച്ചു തരും, എൻ്റെ തമ്പുരാൻ എൻ്റെ കത്തുന്ന ദീപമായിരിക്കും. ഞാൻ വീണു എന്ന് നിങ്ങൾ പറഞ്ഞു വായടയ്ക്കു മുമ്പേ ഞാൻ കുതിച്ചു കുത്തി പറക്കും. ഹല്ലേലൂയാം. ഹല്ലേലൂയാം. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, മാറില്ല, മറയില്ല, വീടില്ല, വിട്ടുപോകില്ലെന്ന് കരുതി കെട്ടപ്പെട്ടപ്പേ എന്ന് വിട്ടുപോകുന്ന ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. വാത്സല്യമുള്ളവരെ, ഈ രാത്രി നമുക്ക് മുടന്തൻ്റെ സൗഖ്യത്തിൻ്റെ രാത്രി പോലെ ആകാം ആക്കാം. മൂന്നാമധ്യായും അപ്പസ്തോല പ്രവർത്തനം പറയുന്നു, അവൻ നടന്നും ചാടി സ്തുതിച്ചും ദൈവത്തെ സ്തുതിച്ചു. അവനത് അതല്ലാതെ തരമില്ലായിരുന്നു. ഹി കനോട്ട് ബട്ട്, അവനതല്ലാതെ പറ്റില്ലായിരുന്നു. അത്രമാത്രം സന്തോഷം അവനെ ഭരിച്ചു. നമ്മൾ ദുഃഖത്തിലായിരിക്കാം, ഭാരത്തിലായിരിക്കാം, തടവറയിൽ സ്തുതിച്ച ശിഷ്യന്മാരുടെ അതേ ആ സ്വഭാവത്തോടെ നമുക്ക് സ്തുതിക്കാം. തടവറയാണ്, ബന്ധനമാണ്, കണ്ണീരാണ്, പകർച്ചപ്പനിയാണ്, ഭാരമാണ്, രോഗമാണ്, വിസ പിടിച്ചു വെച്ചിരിക്കുന്നു, പാസ്പോർട്ട് മർദ്ദിതൻ്റെ കയ്യിലാണ്, നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാൻ അക്കാമയില്ല, ലൈസൻസ് ഇല്ല, ഇവിടെ ഇല്ല ജോലി, അവിടെ ഇല്ല ജോലി, ഇവിടെ ഇല്ല വിവാഹം, അവിടെ ഇല്ല മക്കൾ, പ്രശ്നങ്ങൾ എന്ത് ആകട്ടെ, പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്തൊരു പ്രവൃത്തി ദൈവം ചെയ്യും. ഞാൻ കുറച്ച് സ്വർണം തന്നാൽ എത്ര സ്വർണം തരും, രണ്ട് ഭവൻ തരും, പരമാവധി സ്വർണം തന്നിട്ട് ഞാൻ പറയും ഏതാണ്ട് വലിയ കാര്യം ചെയ്തതുപോലെ ഞാൻ അഭിമാനിക്കും. രണ്ട് ഭവൻ സ്വർണം കൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക ഭാരം തീരുമോ? സ്നേഹിതരെ, എനിക്ക് ഭാരങ്ങളുണ്ട്. നിങ്ങൾ അല്പം വെള്ളി തൂക്കി തന്നു, ഞാനത് വിറ്റ് 4816 രൂപ കിട്ടി. എൻ്റെ ഭാരങ്ങൾക്കയവായോ? എൻ്റെ ഉള്ളിൽ ചങ്ക് നീറുന്ന ഭാരമാണ്. നല്ല വാക്ക് പറഞ്ഞു, അച്ഛോ ദൈവം രക്ഷിക്കും, ദൈവം രക്ഷിക്കും. ആ ദൈവം രക്ഷിക്കും, നിങ്ങളുടെ വാക്കും കേട്ട് ഞാൻ പോയി. എനിക്ക് ആശ്വാസം കിട്ടുമോ? എൻ്റെ പള്ളിമേടയിൽ നിങ്ങൾ വന്ന് ഞാൻ പറഞ്ഞു, കരയേണ്ട ചേച്ചി, കരയേണ്ട ചേട്ടാ, എല്ലാം നന്നായി വരും. നിങ്ങൾ ആ വളവ് തിരിഞ്ഞപ്പം വെള്ളം ചോർന്നു പോകുന്നത് പോലെ, അരിപ്പയിൽ നിന്ന് വെള്ളം ചോരുന്നത് പോലെ, മനുഷ്യൻ പറഞ്ഞ ആശ്വാസവാക്കിൻ്റെ ബലമങ്ങ് ചോരും. എന്നാൽ ദൈവം മുറിവേറ്റതിനെ വച്ചുകെട്ടും, തളർന്നതിനെ എഴുന്നേൽപ്പിച്ചു നിർത്തും. വാത്സല്യമുള്ളവരെ, അതുകൊണ്ട് കരങ്ങളടിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ശുശ്രൂഷയോട് ചേർന്ന് ശക്തമായ കരങ്ങളടിച്ച് ആനന്ദത്തോടെ നമ്മൾ ഈ പാട്ടുപാടും. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്തൊരു പ്രവൃത്തി ഈ രാത്രി ഞാൻ കാണും. ഈ വിരലിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 തികയും മുമ്പ് കർത്താവിൻ്റെ വിടുവിക്കുന്ന ഒരു മഹാപ്രവൃത്തി എന്നെ വിശുദ്ധീകരിക്കും. ഹല്ലേലൂയാം. കരങ്ങളടിച്ച് നമുക്ക് പാടാം, കരങ്ങളടിച്ച് പാടാം, സന്തോഷത്തോടെ പാടാം. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത
പ്രവർത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലും വിശ്വസിക്കാത്ത പ്രവർത്തിയൊന്ന് അവൻ ചെയ്യാൻ പോകുന്നു. അറിഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവർത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരുമേ വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് അവൻ ചെയ്യാൻ പോകുന്നു. കരങ്ങൾ ഉയർത്തിയടിക്കാം സന്തോഷത്തോടെ. ഹൃദയത്തിൽ ഒരു ചലനവും ഒരു താളവും ഒരു സന്തോഷവും ഉണ്ടാകട്ടെ. രക്ഷയുടെ നദി മുന്നിലുണ്ടെന്ന് ഓർത്തേ. അവൾ ഓടി വന്ന് കുടിക്കുകയും കോരുകയും വാരുകയും ചേർക്കുകയും ചെയ്യുന്ന ഓർത്തേ. രക്ഷയുടെ നദി കരങ്ങളടിച്ചു പാടാം. ആമേൻ. വലിയ സന്തോഷം. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും ഉയർത്തി എല്ലാവരും ചേരട്ടെ. നമ്മളിൽ ഭേദഭാവങ്ങളില്ല. എല്ലാവരും ചേരട്ടെ. കേട്ടുകേൾവി എന്ന് ജനം പറയും വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. വിടുവിക്കും പ്രവൃത്തി അഗ്നി പോലെ നേറുകയിൽ മനസ്സിൽ കത്തിച്വലിക്കും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. സന്തോഷത്തോടെ ചെരിഞ്ഞിരിക്കും മതിലെന്നോ പൊളിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ച ശത്രുവിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ദൈവം വലിയ പ്രവൃത്തി ചെയ്യും. അറിഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കരങ്ങൾ വീശി, കരങ്ങൾ വീശാം. മരണത്തിന്റെ വൻകുരുക്ക് അടുത്തു വന്നോർത്തു നീ കരഞ്ഞിടുമ്പോൾ നിന്റെ വർഷങ്ങൾ പതിനഞ്ചിലധികം കൂട്ടിത്തന്നു ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി പ്രവൃത്തിയൊന്ന് സ്വപ്നം കാണാൻ പറ്റാത്തൊരു പ്രവൃത്തി. നീ സ്വപ്നത്തിൽ കാണാത്തൊരു പ്രവൃത്തി. എനിക്ക് ചിന്തിക്കാനാവാത്തൊരു പ്രവൃത്തി. നീ ഇതുവരെ മോഹിക്കാത്തൊരു പ്രവൃത്തി. അങ്ങനെ ദൈവം ചെയ്യാൻ പോകുന്നു. ആമേൻ, ആമേൻ. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. ആമേൻ, ആമേൻ. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ശക്തമായി കരങ്ങളടിച്ച് ആരാധിക്കാം. ആമേൻ. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത മറന്ന് ദൈവത്തെ സ്തുതിക്കാം. ഭാരങ്ങൾ മറക്കാം. ദൈവം ഒരു പ്രവൃത്തി ചെയ്യട്ടെ. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ.
ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ. നിന്റെ കാലിന് കലമാനെ വെല്ലുന്ന വേഗത നൽകാൻ ദൈവം പ്രവൃത്തി ചെയ്യും. ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ. നിന്റെ കാലിന് കലമാനിനെ വെല്ലും വേഗത ദൈവം കനിഞ്ഞു നൽകും. ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ. എല്ലാം തീർന്നെന്നോർത്തു നീ കരഞ്ഞിടുമ്പോൾ കല്ലറയിൽ നിന്നും നിന്നെ ഉയർത്തി വെക്കും. ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങ് എന്നെ വിളിച്ചതുപോലെ, സഹായിച്ചതുപോലെ, കരുണ കാണിച്ചതുപോലെ, പക്ഷപാതം കാണിച്ചതുപോലെ, അങ്ങനെ ഓർത്തതുപോലെ, എനിക്ക് വേണ്ടി അനുകൂലമായി ചിന്തിച്ചതുപോലെ ഈ ജനത്തിന് വേണ്ടി ചിന്തിക്കണമേ. ആമേൻ 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 ആമേൻ. കർത്താവേ അതുപോലെ ഒരു പ്രവൃത്തി ഇവർക്ക് വേണ്ടി ചെയ്യണമേ. ഹല്ലേലൂയ ആമേൻ ആമേൻ. ബലഹീനതയെ സ്പർശിക്കണമേ. ദൂരത്തുള്ളവരെ, രോഗികളെ, ഭാരപ്പെട്ട സർവനിരാശയിലും പെട്ടവരെ അങ്ങ് കഴിഞ്ഞു തൊടണമേ, അങ്ങ് കഴിഞ്ഞു തൊടണമേ. ദൈവമേ, മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലാണു ഞാൻ. ഓ, ശത്രുവിൻ്റെ വാളൻ്റെ ഉച്ചിയിലേക്കും നീണ്ടിരിക്കുന്നു. ഓ, എല്ലാം തീർന്നെന്നോർത്ത് ഞാൻ പരിതപിക്കുന്നെൻ്റെ ദൈവമേ. അഗാധങ്ങളിൽ നിന്ന് എൻ്റെ ചങ്കിൻ്റെ നിലവിളി വായേ തുറക്കുന്നെൻ്റെ ദൈവമേ. ഓ, എൻ്റെ വാ സിംഹത്തിൻ്റെ പോലെ പിളർന്നു പോകുന്നെൻ്റെ രക്ഷക. ഈ അഗാധത്തിൽ നിന്നും, ഈ തകർച്ചയുടെ കെണിയിൽ നിന്നും നിന്റെ മക്കൾ കരങ്ങൾ ഉയർത്തി നിലവിളിക്കുന്നു. കർത്താവേ, അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, എൻ്റെ ശബ്ദം അങ്ങ് കേൾക്കണമേ. നീ ചെവിചായിക്കണമേ. ഈ രാത്രി നീ എന്നെ ഓർക്കുന്ന ദിവസമായി തീരട്ടെ. ഈ രാത്രി പകൽവട്ടത്തിൻ്റെ രാത്രി എന്ന് ചരിത്രത്തിൽ എഴുതപ്പെടട്ടെ. Heavenly light, സ്വർഗപ്രകാശത്തിന്റെ രാത്രി എന്ന് പിന്നീട് ചരിത്രത്തിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം വിളിക്കുവാൻ അത്യപൂർവമായൊരു പ്രകാശം ദൈവം നിങ്ങളിലേക്ക് അയക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, വാത്സല്യമുള്ളവരെ, എൻ്റെ ജീവിതവും ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട ചില ഭാരങ്ങളിൽ ഞാനായിരുന്ന സമയത്ത് മനുഷ്യനല്ലേ, മനുഷ്യനിൽ നിന്ന് ആശ്രയിച്ചു പോകും. എൻ്റെ പിന്നാമ്പുറ ജീവിതത്തിൽ ഇടയ്ക്ക് ഞാൻ മനുഷ്യനെ ആശ്രയിച്ചിട്ടുണ്ട്. ചില ഭാരവും കുടുക്കുമൊക്കെ കുരുക്കുമൊക്കെ വന്നപ്പം മനുഷ്യൻ സഹായിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഒരു യാത്ര പോകേണ്ടി വന്നു. ദുബായ് എന്ന സ്ഥലത്ത്, വളരെ ഭേദപ്പെട്ട സ്ഥലമാണ്. കാഴ്ചയ്ക്ക് കൊള്ളാം, യാത്രയ്ക്ക് കൊള്ളാം, ആഹാരത്തിന് കൊള്ളാം, കിടക്കാൻ കൊള്ളാം, കഴിയാൻ കൊള്ളാം, കാണാൻ കൊള്ളാം. മനോഹരമായൊരു ഭൂപ്രദേശം ദുബായ്. വാത്സല്യമുള്ളവരെ, ഈ ദുബായിൽ കഴിഞ്ഞ ഒരു ജൂൺ മാസത്തിൽ അവിടെ ആയിരിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ശുശ്രൂഷയുടെ ലക്ഷ്യം എൻ്റെ ഭാരങ്ങൾക്കൊരു അയവ് കിട്ടാൻ ചില ആളുകളെ കാണാൻ വേണ്ടി പോയതാണ്. പ്രിയപ്പെട്ടവരെ, ജൂൺ 23 വല്ലാത്തൊരു ഭാരം എൻ്റെ തലയിലേക്ക് ആരോ എടുത്തു വെച്ചതുപോലെ ഹൃദയം പടപടപടായി എന്ന് പടയ്ക്കുന്നു. ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നു. കാരണമൊന്നുമില്ല പറയാൻ, നിരത്തി വയ്ക്കാൻ ചരിത്രമൊന്നും പറയാനില്ല. ചങ്കു വല്ലാത്ത ഒരു അഗ്നിയാൽ കുഴയുന്നു. ചിറകരിയുന്നത് പോലെ, കാലിൻ്റെ കുഴ തെറ്റുന്നത് പോലെ ഞാൻ വല്ലാതെ ഭാരപ്പെടാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് ഓർത്തു, ചടഞ്ഞുകൂടി ഇരുന്നതിൻ്റെ ആണോ എന്നറിയാൻ, ഞാൻ ഇരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മൂത്ത ചേട്ടൻ്റെ മൂത്ത മകൻ്റെ വീട്ടിലാണ്. എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ചേട്ടൻ്റെ മകൻ
അവൻ എന്നെ ജീവനാ, അത്രയധികം സ്നേഹമുള്ള ചെറുക്കനാ, സ്വന്തമാണ്, സ്വന്തത്തെക്കാൾ ഒരു ബന്ധം അവനുണ്ട്. ഞാൻ അവൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്, അവൻ്റെ ഭാര്യയോ സ്നേഹമയ്യായ ഭാര്യ, ഒരു കൊച്ചു കുഞ്ഞുണ്ട്. ചിരിപ്പിച്ച് ചിരിപ്പിച്ച് നമ്മളെ സന്തോഷിപ്പിച്ച് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കും. അതുപോലെ കുസൃതിക്കുരുന്നായ ഒരു കൊച്ചു കുഞ്ഞ്, ഇവനുണ്ട്, അവനുണ്ട്, അവളുണ്ട്, ആഹാരമുണ്ട്, എന്നിട്ട് എനിക്ക് വല്ലാത്തൊരു പരിഭ്രമം വരികയാണ്. വലിയൊരു ബിൽഡിംഗ് കെട്ടിടത്തിലാണ് ഞാൻ. ആ വലിയ കെട്ടിടത്തിൽ കൂടെ കുറേ നടന്ന് ഞാൻ എക്സസൈസ് ചെയ്തു, ഒന്ന് വിയർത്താലോ എന്നോർത്ത് ഞാൻ എക്സസൈസ് ചെയ്തു, വിയർത്തു, വന്ന് കുളിച്ചു. കുളിച്ചപ്പം ഒന്നാം തരം സോപ്പൊക്കെ ഇരിക്കുന്ന എല്ലാം വാരിക്കെട്ടി പൊതിഞ്ഞതു നോക്കി. എന്നിട്ടൊന്നും മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല. ഇറങ്ങി വന്നപ്പോൾ ടി വിയിൽ കുടുകുടാ ചിരിപ്പിക്കുന്ന ഒരു ഹാസ്യ പരിപാടി, നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയ നേതാവിനെ കളിയാക്കുന്ന ഒരു ഒരു ഹാസ്യ പരിപാടി. എനിക്ക് ചിരി വരുന്നില്ല. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ചിരിക്കാരോ ക്ലിപ്പിട്ട് വെച്ചതുപോലെ മുഖത്തൊരു വല്ലാത്ത വിഷാദഭാവം. ഇതൊന്നും നോക്കാതെ അച്ചു വന്ന കൊച്ചുകുട്ടി എൻ്റെ കാലിലും കയ്യിലും എല്ലാം പിടിച്ച് എന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അവൻ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, എനിക്ക് ചിരിക്കണമെന്നുണ്ട്. പക്ഷെ എൻ്റെ ചിരി ആരോ ക്ലിപ്പിട്ട് പിടിച്ചിരിക്കുന്നു. വല്ലാത്തൊരു കല്ല് നെഞ്ചിൻ്റെ കൂടിനെ അടച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ അടുക്കളയിൽ നിന്നൊരു മണം വന്നു, സുന്ദരൻ ഉപ്പുമാവിൻ്റെ മണം. പണ്ട് തൊട്ടേ ഉപ്പുമാവെന്ന് വെച്ചാൽ ജീവനാ, കാരണം സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ അമ്മ എന്ത് ചെയ്താൽ ഉപ്പുമാവ് കഴിപ്പിക്കത്തില്ലായിരുന്നു. അതൊരു മുറിവായിട്ട് കിടന്ന ഉപ്പുമാവെന്ന് കേൾക്കുമ്പോഴേ വായിൽ കൊതി വരും. സരിത നല്ല ഒന്നാം തരം ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. വാത്സല്യമുള്ളവർ, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. കാരണമില്ലാത്ത, പേര് ചൊല്ലാനില്ലാത്ത, ആരും ഉണ്ടാക്കി വെക്കാത്ത ഏതോ ഒരു ഭാരമോ വേദനയോ ക്ലേശമോ എന്നെ വല്ലാതെ ഉടയ്ക്കാൻ തുടങ്ങി, ഉലയ്ക്കാൻ തുടങ്ങി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, പഞ്ചപുച്ഛമടക്കി ഞാൻ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. എൻ്റെ വഴിയെല്ലാം അടഞ്ഞുപോയി. ഇരുളുവീണ ഈ വഴിയിൽ ഞാൻ ഏകാകിയാണ്. ഞാൻ വചനം വിറയാർന്ന കരങ്ങളോടെ തുറന്നു. യോബിൻ്റെ പുസ്തകം 40:19 നീർക്കുതിരയെക്കുറിച്ച് ദൈവം പഠിപ്പിക്കുക യോബിനോട്. ഏ യോബേ, യോബേ, നീ ഇങ്ങുവാ. നീ നീർക്കുതിരയെ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ കൂടെ മുങ്ങാങ്കുഴി ഇട്ടിട്ടുണ്ടോ? നീ വിവരമറിയും യോബേ, നീ വിവരമറിയും. നീർക്കുതിരയെ നീ പിടിച്ചിട്ടുണ്ടോ? അതിൻ്റെ വാലെ പിടിച്ചാൽ കുടഞ്ഞ് നിന്നെ അന്റാർട്ടിക്കയിലേക്ക് തട്ടും. എന്നിട്ട് ദൈവം നീർക്കുതിരയെക്കുറിച്ച്, ഒടുവിൽ അതിൻ്റെ കഴിവിനെക്കുറിച്ചൊരു വാക്യം എഴുതിയിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്കതിനെ തോൽപ്പിക്കാനാവില്ല. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. സന്തോഷത്തോടെ ഹല്ലേലൂയാം, എല്ലാവരും ചേർന്ന് ഹല്ലേലൂയാം. പ്രിയപ്പെട്ടവര്, ഉപ്പുമാവ് തരാഞ്ഞ സന്തോഷം, നല്ല സുന്ദരം വെള്ളത്തിൽ കുളിച്ചിട്ട് കിട്ടാത്ത ഉന്മേഷം, നടന്ന് കായിക വ്യായാമം ചെയ്തിട്ട് കിട്ടാത്ത ഉണർവ്, കുഞ്ഞിൻ്റെ ചിരിയിലലിയാത്ത ഹൃദയത്തിൻ്റെ ഉത്കണ്ഠ നിറഞ്ഞ ഭാരത്തിൻ്റെ നിറവിന് കിട്ടാത്ത ആശ്വാസം, വാത്സല്യമുള്ളവരെ, ടി വി പരിപാടിയുടെ ഉന്മാദ അലയ്ക്ക് തരാനാവാത്ത വിടുതൽ, ഒറ്റ വചനം എൻ്റെ ചങ്കിലേക്ക് വെച്ചു. ഞാൻ ആ വീട്ടിലിരുന്ന്, ആ മുറിയിലിരുന്ന് എൻ്റെ പരിഭ്രമങ്ങളെയും എൻ്റെ പ്രശ്നങ്ങളെയും എല്ലാം സമർപ്പിച്ചിട്ട് പറഞ്ഞു, എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്ക് എന്നെ തോൽപ്പിക്കാനാവില്ല. വാത്സല്യമുള്ളവരെ, ഭയവും പരിഭ്രമവും വേദനയും ഒരായുസ് മുഴുവൻ അനുഭവിച്ച, ഇപ്പോഴും കുറച്ചൊക്കെ അനുഭവിക്കുന്ന ആളാണ് ഞാൻ. പണ്ടൊരു മുറിയിൽ നിന്നും അപ്പുറേക്ക് കാല് വയ്ക്കുവാൻ ഞാൻ 10 നന്മ നിറഞ്ഞെറിയുമേ ചൊല്ലി ഭയങ്കരമായി പാടുപെടുമായിരുന്നു. വാത്സല്യമുള്ളവരെ, മനുഷ്യൊന്ന് ഛേ എന്ന് വെച്ചാൽ അയ്യോ എന്ന് വെക്കുന്നൊരു പ്രകൃതം എനിക്കുണ്ടായിരുന്നു. മനുഷ്യനെ പെട്ടെന്ന് അമ്മാനമാടാവുന്ന ഒരു അപ്പുപ്പം താടിയായിരുന്നു ഞാൻ. എല്ലാവർക്കും വിട്ട് ചതയ്ക്കാവുന്ന ഒരു കളിപ്പന്തായിരുന്നു ഞാൻ. എല്ലാവരും കൊട്ടി തോല് കീറിപ്പോയ ഒരു വഴിയിലെ ചെണ്ട പോലെ ഞാൻ ഇരുന്നിട്ടുണ്ട്. വാത്സല്യമുള്ള സഹോദരങ്ങളെ, അത്രയും പരിഭ്രമങ്ങൾ മഴ പോലെ പെയ്തിറങ്ങുന്ന എൻ്റെ മനസ്സിന് പെട്ടെന്നൊരാശ്വാസം. ഞാൻ എൻ്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, മാർവാലാഹ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എന്നെ സൃഷ്ടിച്ച നീ, നിനക്കല്ലാതെ എന്നെ തോൽപ്പിക്കാൻ മറ്റൊരാൾക്ക് സാധിക്കത്തില്ല. സമ്പന്നനോ പ്രമാണിക്കോ ചങ്ങലയ്ക്കോ ബന്ധനത്തിനോ രാഷ്ട്രങ്ങൾക്കോ സംവിധാനങ്ങൾക്കോ മകനെ മകളെ ഈ ശുശ്രൂഷയിൽ വ്യാപരിക്കുമ്പം നീ അറിയണം, നിന്റെ ദേഹത്തൊരു തുള്ളി മണ്ണ് നുള്ളിയിടാൻ മനുഷ്യന് സാധ്യമല്ല. നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ നിന്റെ വിസ ക്യാൻസൽ ചെയ്യാനോ, നിന്നെ പാപ്പരാക്കാനോ, നിന്നെ പെരുവിഴിയിലിറക്കാനോ, നിന്നെ പരിഹാസ്യനാക്കാനോ ഓരോ മനുഷ്യൻ്റെ തന്ത്രങ്ങൾക്കോ മന്ത്രങ്ങൾക്കോ സാധ്യമല്ല. ഞാൻ ഈ ദിവസം വായിച്ച ഒരു വചനഭാഗം എനിക്ക് പറഞ്ഞു തരാൻ ആ കൃത്യം ഭാഗം അറിയത്തില്ല. സിറിയയും എഫ്രായിം റാമാലിൻ്റെ പുത്രനും കൂടെ ഒരുമിച്ച് വന്നാലും നിനക്കെതിരെ ഗൂഢാലോചന നടത്തിയാലും ഞാൻ പറയുന്നു, അത് സംഭവിക്കുകയില്ല, അത് സംഭവിക്കുകയില്ല. ഹല്ലേലൂയാം, സ്വരമുയർത്തി ഹല്ലേലൂയാം, എല്ലാവരും ചേർന്ന് ഹല്ലേലൂയാം.
രാഷ്ട്രങ്ങൾ വാതുവെച്ചാൽ, പടക്കോപ്പുകൾ നിരത്തിവെച്ചാൽ നിന്നെ തൊടാൻ പറ്റില്ല മകനെ. നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്ക് നിന്നെ തോൽപ്പിക്കാനാവില്ല. ഈ വചനം കഴിഞ്ഞ ജൂൺ 23 മുതൽ ഇന്ന് ഈ ദിവസം വരെ, കഴിഞ്ഞ ജൂൺ 23 തൊട്ട് ഏതാണ്ട് ഒരു വർഷക്കാലം എൻ്റെ ചങ്കിൻ്റെ തീ ആറ്റിത്തണുപ്പിച്ച സുഗന്ധ വചനമാണ് ഈ വാക്യം. ജോബിനോട് ദൈവം പറയുന്ന ഈ വാക്യം, ജോബേ നീ ഒരു മനുഷ്യനല്ലേ, നീർക്കുതിരയെ കണ്ടുപഠിക്കടാ. എൻ്റെ കുഞ്ഞെ വെള്ളത്തിൽ വെറുതെ കിടക്കുന്ന നീർക്കുതിരയെക്കാണ്, അവനോട് നീ കൂടെ കളിച്ചിട്ടുണ്ടോ? നീ കളി പഠിക്കും. കുഞ്ഞെ നീ തന്ത്രം പഠിച്ചിട്ടുണ്ടോ? അവൻ്റെ വാലെ പിടിച്ചിട്ടുണ്ടോ? പിന്നെ നീ ഒരിക്കലേ പിടിക്കത്തുള്ളൂ, പിന്നെ അതിൻ്റെ കൂടെ കുളിക്കാൻ ഇറങ്ങില്ല. അത്ര ശക്തനാണ് നീർക്കുതിര. അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്ക് അവനെ തോൽപ്പിക്കാനാവില്ല. വരെ കണ്ണുകളൊന്നും അടയ്ക്കാം. നമ്മൾ ഭയപ്പെട്ടിരിക്കുന്നു, നമ്മൾ പേടിച്ചിരിക്കുന്നു, നമ്മുടെ ആധാരം മറ്റൊരാളുടെ കയ്യിലാണ്, നമ്മളൊരാൾക്ക് പലിശക്കടത്തിന് അടിമപ്പെട്ടിരിക്കുന്നു, നമ്മളെ അയാൾ തകർക്കും നമുക്ക് ഉറപ്പാണ്. നമ്മളൊരു മുദ്രപത്രത്തിൽ ഒരു കാര്യം എഴുതി വെച്ചിരിക്കുന്നു, ഒരു വെള്ളപത്രത്തിൽ അറിയാതെ ഒപ്പിട്ട് കൊടുത്തു പോയി, നമ്മളെല്ലാവരുടെയും കാൽക്കീഴിലാണെന്നോർത്ത് പരിഭ്രമിച്ചിരിക്കുകയാണ്. ഞാൻ 2.5 ലക്ഷം രൂപ സ്വിറ്റ്സർലൻഡിലെ ജോലിക്ക് വെസ്റ്റ് ഇൻഡീസിന് പോകാൻ വേണ്ടി കൊടുത്തു, അയാൾ എന്നെ പറ്റിച്ചിരിക്കുന്നു, എനിക്ക് പോരാടാൻ വഴികളില്ല, യുദ്ധസന്നാഹമില്ല, പടക്കൊപ്പില്ല, തന്ത്രങ്ങളില്ല, മന്ത്രങ്ങളില്ല. പെട്ടുപോയ മനസ്സുകളെ, പിടിക്കപ്പെട്ട ഹൃദയങ്ങളെ, ചതിക്കുഴിയിൽ കിടക്കുന്നവരെ, നിങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്ക് എന്നെ തോൽപ്പിക്കാനാവില്ല. പ്രിയപ്പെട്ടവരെ, രണ്ട് കരങ്ങളും നെഞ്ചിൽ വെച്ചിട്ട് നമുക്കിപ്പോൾ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹാലേലൂയ, 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 ഹാലേലൂയ. ദൈവമേ നന്ദി. ആരാധന. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. എല്ലാ തരങ്ങളും ദൈവത്തെ സ്തുതിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. അങ്ങനെ സംഭവിക്കട്ടെ. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്കെന്നെ തോൽപ്പിക്കാനാവില്ല. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്ക്, നിങ്ങൾ എന്നെ നോക്കിയാട്ടെ, നമുക്കൊറ്റ ദൈവം, നമുക്കൊരൊറ്റ അഭയം, നമുക്കൊരു അഭയശില, ഒരു വലതുകരമേ ഉള്ളൂ നമ്മെ രക്ഷിക്കാൻ. അത് കർത്താവിൻ്റെ കരമാണ്. ആ കരം ഇന്ന് ഈ രാത്രിയുടെ ഇരുള് കീറി അവിടുന്ന് നീട്ടിപ്പിടിക്കുമ്പം കുഞ്ഞുങ്ങളെപ്പോലെ ചാടിപ്പിടിക്കണം. ദൈവമേ നിൻ്റെ കരമാണ് എൻ്റെ ആശ്രയം. ഞാൻ ആരിലൊക്കെ ആശ്രയിച്ചോ ആ ആശ്രയങ്ങളെ എൻ്റെ ഉടുവസ്ത്രം പോലെ ഉരിഞ്ഞെറിഞ്ഞിട്ട് ഞാൻ നിന്റെ കരത്തിൽ ഈ രാത്രി പിടിക്കുന്നു. നമുക്ക് വലതുകരം ഉയർത്തിപ്പിടിക്കാം ഇവിടെ ഇരുന്നുകൊണ്ട്. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്കെന്നെ തോൽപ്പിക്കാനാവില്ല. പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. ഒരു ഡോക്യുമെന്റിനും നിയമത്തിനും വക്കീലിനും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ഒരിക്കൽ കൂടി എണീറ്റ് നിൽക്കാം. അജയമായ ദൈവത്തിൻ്റെ വചനങ്ങൾ പറയുമ്പം നമുക്ക് എണീറ്റ് നിൽക്കാൻ പറ്റണം. അതൊരു വലിയ ശക്തിയാണ്. നമ്മൾ ദൈവത്തിൻ്റെ സൈന്യനിരയാണ്. മറിയം നമ്മുടെ മുമ്പിലുണ്ട്, അവൾ സൈന്യാധിപയാണ്. സന്തോഷത്തോടെ എണീറ്റ് നിൽക്കാം. നിങ്ങൾ ഏത് ദേശക്കാരാണെന്ന് എനിക്കറിയില്ല, എൻ്റെ ദേശം നിങ്ങൾക്കും അറിയില്ല. പക്ഷേ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നമ്മളിപ്പോൾ നിൽക്കുന്നു. അവിടുന്ന് തക്ക സമയത്ത് ഉയർത്തും. ഹല്ലേലൂയ. ആ കാര്യത്തിൽ നമ്മൾ ഒന്നാണ്. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കാം. കർത്താവിൻ്റെ ശക്തമായ കരം ഇവിടെ എല്ലാം മറക്കൂട ചൂടി നിൽപ്പുണ്ട്. അക്കാര്യത്തെ നമ്മൾ ഒന്നാണ്. അതുകൊണ്ട് ആ ഒന്നിപ്പ് നമ്മുടെ സ്തുതിപ്പിൽ വരട്ടെ. ആ ഒന്നിപ്പ് സിംഹത്തെയും കുഞ്ഞാടിനെയും ഒന്നിച്ച് മേയിക്കട്ടെ. സിംഹവും കാളക്കുട്ടിയും പശുക്കുട്ടിയും ഒന്നിച്ച് മേയട്ടെ. പുള്ളിപ്പുലി കുഞ്ഞാടിൻ്റെ തോളത്ത് കൈയിടട്ടെ. അങ്ങനെ കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഭൂമി ഒരുങ്ങട്ടെ, ഭൂമി ഒരുങ്ങട്ടെ. പ്രിയപ്പെട്ടവരെയും, ഹബക്കുക്കിൻ്റെ പുസ്തകം 1:11 സ്വന്തം ശക്തിയെ ദൈവമായി ആരാധിച്ചവർ പരിപേടിക്കും, പരിഭ്രാന്തരാകും. വേറെ ആരും ഭയപ്പെടുകയില്ല. സ്വന്തം ശക്തിയെ ദൈവമായി പൂജിച്ചവരാണ് നിങ്ങളെങ്കിൽ ഭയപ്പെടണം. മറ്റൊരു കാരണം കൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. ദൈവം രക്ഷിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. സ്വന്തം ശക്തിയെ നിങ്ങൾ ലാളിച്ചെങ്കിൽ പേടിക്കണം. സ്വന്തം ശക്തിയെ ദൈവമായി ആരാധിച്ചെങ്കിൽ ഭയപ്പെടണം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഭയപ്പെടരുത്. ക്രിസ്തു നിങ്ങളെ മോചിപ്പിക്കും. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്കെന്നെ തോൽപ്പിക്കാനാവില്ല. കരങ്ങൾ നെഞ്ചിൽ വെച്ച് പാടാം. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്കെന്നെ തോൽപ്പിക്കാനാവില്ല. നമുക്ക് സ്വർഗത്തിലേക്ക് മിഴികൾ ഉയർത്തി ഒന്ന് പാടാം. ആകാശങ്ങളിലേക്ക് നോക്കി ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ ദൈവമേ. ഞങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും ആവരുതേ.
നിന്റെ ജനം തോറ്റ് തുന്നം പാടുന്നത് കാണാൻ ഇടവരരുതേ. നിന്റെ ഇടവകയിൽ ഈ നാട്ടിൽ ഈ രാജ്യത്ത് നിന്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുന്ന നേഴ്സാണ് ഞാൻ, ശുശ്രൂഷനാണ് ഞാൻ. എൻ്റെ ജോലിയും കൂടും വീടും ഭാര്യയും ഒക്കെ വിട്ടിട്ട് ഞാൻ ഈ മറുനാട്ടിൽ ശുശ്രൂഷയിലാണ്. ഈ നാട്ടിലും എൻ്റെ ഇടവകയിലും ഞാൻ ശുശ്രൂഷയിലാണ്. ഞാൻ നാണം കെടാൻ നീ അനുവദിക്കരുത്. സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ഉന്നതങ്ങളിലേക്ക് നോക്കാം, നമുക്ക് സ്വർഗത്തിലേക്ക് നോക്കാം. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്കെന്നെ തോൽപ്പിക്കാനാവില്ല. വത്സല്യമുള്ളവരെ കരങ്ങൾ ഒരിക്കൽ കൂടി നെഞ്ചിൽ വെക്കാം. ഹൃദയത്തിൻ്റെ തപ്പെടുത്ത് താളമെടുത്ത് മണിവീണ മുഴുവനെടുത്ത് പത്ത് കമ്പിയുള്ള വീണയെടുത്ത് പാടണമെന്നാ സങ്കീർത്തകം പറയുന്നത്. നിങ്ങൾക്ക് പാടാനുള്ള എല്ലാ ഉപകരണങ്ങളും എടുക്കണം. ഹൃദയമെടുക്കണം, ആത്മാവെടുക്കണം, താളമെടുക്കണം, മേളമെടുക്കണം. ഒന്നുമില്ലെങ്കിൽ ഉറക്ക കരഘോഷം മുഴക്കിപ്പാടണം അത്രേ. അതുകൊണ്ട് നമുക്ക് ഈ പ്രിയപ്പെട്ട ഗാന ശുശ്രൂഷയോട് ചേർന്ന് ശുശ്രൂഷകളോട് ചേർന്ന് ലോകത്തിന് വേണ്ടി ലോകവും ലോകത്തിനപ്പുറമുള്ള ലോകവും നമ്മുടെ കൂടെ പാടുന്ന ഈ നിമിഷങ്ങളിൽ, കരൂപുകൾ ആടുന്ന നിമിഷം, അഗ്നിമയന്മാർ തലയ്ക്ക് മുകളിൽ പറക്കുന്ന ഈ നിമിഷം, അനുഗ്രഹത്തിൻ്റെ നദി ഒഴുകുന്ന ഈ നിമിഷം, അതിൽ കാലുമുക്കി വെച്ചുകൊണ്ട് ഉറക്കെ പാടാം. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്ക് എന്നെ തോൽപ്പിക്കാനാവില്ല. ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്കെന്നെ തോൽപ്പിക്കാനാവില്ല. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്കെന്നെ തോൽപ്പിക്കാനാവില്ല. എന്നെ സൃഷ്ടിച്ച എന്റെ സൃഷ്ടാവിനല്ലാതെ വേറൊരാൾക്കെന്നെ തോൽപ്പിക്കാനാവില്ല. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ വേറൊരാൾക്കെന്നെ തോൽപ്പിക്കാനാവില്ല. ഞങ്ങൾ ഉയർത്തി അടിക്കാവോ, ആടി പാടി ആരാധിക്കാം. ഈ ശുശ്രൂഷ ദൈവം നമ്മളെ വിടുവിക്കുന്ന ശുശ്രൂഷയാവട്ടെ. സന്തോഷത്തോടെ പാടി ശ്രദ്ധിക്കും. അടവറകൾക്കോ ബന്ധനങ്ങൾക്കോ എന്നെ പൂട്ടിക്കെട്ടുവാൻ ആവുകയില്ല. കർത്താവ് ഒരുവൻ എൻ്റെ മോചകനത്രേ. ഈ രാത്രിയിലക്കാരം ഞാൻ ദർശിച്ചിടുമേ. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്കെന്നെ തോൽപ്പിക്കാനാവില്ല. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്കെന്നെ ഉയർത്തിയടിക്കാം. ഒരു സന്തോഷം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ സ്പർശിക്കട്ടെ. കല്ലുകൾ കൊണ്ടോ കുന്തങ്ങൾ കൊണ്ടോ എന്റെ വായ് മൂടുവാൻ ആവുകയില്ല. മൃത്യുവരെയും രക്ഷാ സന്ദേശം സമയത്തും ആ സമയത്തും ഞാൻ പ്രഘോഷിച്ചിടും. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്കെന്നെ തോൽപ്പിക്കാനാവില്ല. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്കെന്നെ തോൽപ്പിക്കാനാവില്ല. കരങ്ങൾ ശക്തമായി ഉയർത്തിയടിക്കാം. ഒരു സന്തോഷത്തിന്റെ മുഖഭാവം നിങ്ങൾ കർത്താവ് തരട്ടെ. പരിഹാസങ്ങൾക്കോ അധിക്ഷേപങ്ങൾക്കോ എന്റെ ആത്മശക്തിയെ മൂടാനാവില്ല. പാതാളത്തോളം ഞാൻ താഴ്ന്നു പോയാലും ആകാശത്തോളം എന്നെ ദൈവമുയർത്തും. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്കെന്നെ തോൽപ്പിക്കാനാവില്ല. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ പാട്ട് മതി മറന്ന് പാടിയാതെ മറ്റൊരാൾക്കെന്നെ തോൽപ്പിക്കാനാവില്ല. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്കെന്നെ തോൽപ്പിക്കാനാവില്ല. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്കെന്നെ സന്തോഷിച്ചെന്ന് പാടിക്കേ. ലോകം കേൾക്കട്ടെ. എന്നെ സൃഷ്ടിച്ച
സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്കെന്നെ തോൽപ്പിക്കാനാവില്ല. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്കെന്നെ തോൽപ്പിക്കാനാവില്ല. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ വേറൊരാൾക്കെന്നെ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. എല്ലാവരും പാടി ആരാധിക്കട്ടെ. എന്റെ ദൈവമേ നീ മാത്രമാണ് എന്റെ അപേക്ഷില. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. കരങ്ങൾ നെഞ്ചിൽ വെക്കാം. മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ഓ പുല്ലിനു തുല്യം നരനുടെ നാളുകളഹോ. എങ്കിലും പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ പറക്കുമോ. ഓ മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ തൻ്റെ ഭക്തന്മാരിൽ ഇരാവിൽ ദൈവം കൃപ ചെയ്യും. മകനെ മകളെ പുല്ലിനു തുല്യം നിന്റെ നാളുകളെങ്കിലും കൃപയാൽ ഈ വയലിൽ നീ പൂച്ചെടി പോലെ തളിരിടും. ബാറക്മോ ഇരാവിൻ്റെ ഇരുളുകീറുന്ന സ്നേഹകരം എൻ്റെ നിരാശയുടെ ചക്രവാളത്തിൽ ഞാൻ കാണുന്നു. ദൈവമേ 38 അതിലധികം വർഷങ്ങൾ തളർന്നൊരെന്നെ നീ ുളം കാട്ടണമേ. എന്നെ ആ തിരയിൽ മുക്കിച്ചു പൊക്കണേ. ഓ എന്നെ ആ തിരയിൽ നീ ഒന്ന് മുക്കിപ്പൊക്കണേ. ഓ നീയാണേകരക്ഷകൻ. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള ഏകരക്ഷകൻ. ഈ രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ സ്വദേശീയരാണെങ്കിലും വിദേശീയരാണെങ്കിലും യേശുവിൻ്റെ സ്നാനം സ്വീകരിച്ചതാണെങ്കിലും അല്ലെങ്കിലും ശത്രുക്കളായാലും നാസ്തികരായാലും കർത്താവ് തൊടും. അതിന് സ്വർഗം സ്വർഗത്തിൻ്റെ സേനകളും മറിയവും മറിയോസെപ്പും സാക്ഷികളാകും. ആ ശുശ്രൂഷ നിങ്ങളുടെ ഹൃദയത്തിനൊരു പുതിയ തീയായി തീരട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. മറിയമേ മറിയോസെപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയ ഭാഗ്യമാർന്ന ഞങ്ങളുടെ നാടിന് ഭാഗ്യമാർന്ന വിശുദ്ധയായ വിശുദ്ധ അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹയുടെ നാമത്തിൽ ആമേൻ.